الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وأصحابه وأهل بيته أجمعين. يا سيد الأبرار، حبك في دمي نهر على نحو الصبابة جاري. لك يا رسول الله في أعماقنا قمم من الإجلال والإكرام. يا سيد السادات، جئتك قاصدا أرجو رضاك وأحتمي بحماك. والله يا خير الخلائق، إن لي قلبا مشوقا لا يروم سواك. حق نگر آپ ہے، حق نما آپ ہے، مدعی ہے جہاں مدعا آپ ہے. آپ آئے جہاں سے جہالت اڑی، علم و حکمت کا روشن دیا آپ ہے. آپ کی ذات کامل ہے ہر باب میں، حسن کی عشق کی انتہا آپ ہے. خالق و خلق کو روبرو کر دیا، فرش سے عرش کا رابطہ آپ ہے. آپ آئے نہ تھے بات بنتی نہ تھی، بات سے بات کا سلسلہ آپ ہے. حق نگر آپ ہے، حق نما آپ ہے، مدعی ہے جہاں مدعا آپ ہے. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي، أدركني يا حبيب الله. سرواد من رايا سادات كلاي ശ്രേഷ്ഠന്മാരായ ഉസ്താദുമാരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച്, അവിടുത്തെ ജീവ ചരിത്രത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ട് നാം ഒരുക്കിയിട്ടുള്ള സ്നേഹപ്രപഞ്ചത്തിന്റെ ഈ വർഷത്തെ നാലാം ദിവസമാണ് നാം ഒത്തുചേർന്നിട്ടുള്ളത്. അല്ലാഹു ജല്ല ജലാലുഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുകയും പരലോകത്തേക്ക് ഉപകാരപ്പെടുന്ന വിധം നമ്മുടെ എല്ലാ സംഗമങ്ങളും കബൂലാക്കി തരികയും ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം ചരിത്രത്തിന്റെ പ്രത്യേകമായ ഒരു ക്രമം പാലിച്ചുകൊണ്ടാണ് നാം ഇവിടെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹം
അതിന്റെ പ്രാധാന്യം, അതിനുശേഷം അവിടുത്തെ സൗന്ദര്യം, പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശം മുതൽ തുടങ്ങി മുൻഗാമികളായ സീറയുടെ രചയിതാക്കൾ അടയാളപ്പെടുത്തിയ ഒരു ക്രമത്തിലൂടെയാണ് നമ്മുടെ ഈ പ്രഭാഷണ പരമ്പര മുന്നോട്ട് പോകുന്നത്. പഠിതാക്കളും ഗവേഷകരും വിശാലമായി അസീറത്തുൻ നബവിയിൽ അറിവുള്ളവരും എന്റെ ഈ അവതരണം ശ്രദ്ധിക്കുന്നവരിൽ ഉണ്ടാകും. ഇത്തരമൊരു പൊതുവേദിയിൽ ഈ വിഷയവുമായി മുന്നോട്ട് പോകുമ്പോൾ ഗഹനമായ പല തലങ്ങളെയും പറയാൻ നമുക്ക് സാധിക്കില്ല. ഓരോ ദിവസവും പറയണമെന്ന് വിചാരിക്കുന്നതിന്റെ ശകലം പോലും പറയാൻ ചിലപ്പോൾ നമ്മുടെ ഈ പരമ്പരയിൽ കഴിയുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ലോകത്തിന് മുഴുവനും സമാധാനം പ്രഖ്യാപിച്ച ഹുദൈബിയ സന്ധി, അതിന്റെ മുന്നോടിയായി ഖന്ദഖ് യുദ്ധത്തിന്റെയും ഹുദൈബിയ സന്ധിയുടെയും ഇടയിൽ നടന്ന ചരിത്രപരമായ പ്രധാന സംഭവങ്ങളെയാണ് ഈ വർഷം നാം അവതരിപ്പിച്ചു തുടങ്ങിയത്. രണ്ടാം ദിവസമെങ്കിലും ഹുദൈബിയ സന്ധിയിലേക്ക് എത്താമെന്ന് വിചാരിച്ചിരുന്നു. തത്വത്തിൽ ഇന്നും അതിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് സാധിക്കില്ല. അത്രയും വിശാലമായ ഒരു ചരിത്രഭാഗത്തെ പല തലങ്ങളിൽ നിന്ന് എടുത്തുകൊണ്ട് നാം അവതരിപ്പിക്കുമ്പോൾ ഓരോ വിഷയത്തിന്റെയും പ്രാഥമികമായ ചില തലങ്ങൾ മാത്രം പറയാനേ നമ്മുടെ ഈ വേദിക്ക് സാധിക്കുകയുള്ളൂ. ലോകത്തൊരുപാട് നേതാക്കളെയും ജേതാക്കളെയും അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നവരുണ്ട്. അവർക്കൊന്നും അവകാശപ്പെടാനോ അവതരിപ്പിക്കാനോ പറ്റാത്ത അത്രയും വിശാലമായ വളരെ ഗഹനമായ ഒരു ചരിത്രം എന്റെ നേതാവിനുണ്ട് എന്ന അഭിമാനത്തോടെ അറിയാനും പറയാനുമാണ് ഈ വേദി നമുക്ക് ഉപകാരപ്പെടുന്നത്. രണ്ടാമതായി, നാം ഇഷ്ടപ്പെടുന്ന നേതാവിനെ നാം അറിയാൻ ആഗ്രഹിക്കുന്നു. ആ അന്വേഷണത്തിന്റെ ഒരു സാക്ഷാത്കാരമാണ് ഇത്തരം വേദികൾ നമുക്ക് സമ്മാനിക്കുന്നത്. ആനുകാലിക യുഗത്തിൽ ഒരുപാട് റോൾ മോഡലുകളെ ഭൗതിക സാഹചര്യത്തിൽ നിന്ന് സ്വീകരിക്കുന്ന യുവതലമുറ എല്ലാ തലങ്ങളിലും സ്വീകാര്യയോഗ്യരായ നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് സ്വന്തമായി ഉണ്ട് എന്ന് അറിയാൻ ഈ പഠനത്തിന് സാധിക്കണം. അൽഹംദുലില്ലാ, നമ്മുടെ നേരിട്ടുള്ള അനുവാചകരായ ഈ സദസ്സിലെ സഹോദരി സഹോദരന്മാരെക്കാൾ എത്രയോ ഇരട്ടി ആളുകൾ തത്സമയ സംപ്രേഷണങ്ങളിലൂടെയും നമ്മുടെ സീഡികളിലൂടെയും നമ്മുടെ ആദ്യത്തെ സ്നേഹപ്രപഞ്ചത്തിൽ അവതരിപ്പിച്ച വിഷയങ്ങളിൽ വരെ ഇന്നും വിപണിയിൽ ആളുകൾ വാങ്ങുകയും കേൾക്കുകയും ചെയ്യാനുള്ള സംവിധാനം നിലവിലുണ്ട്. അപ്പോൾ എത്രയോ ഇരട്ടി ഇരട്ടി ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയാനും ഹബീബിലേക്കൊരു പ്രാഥമിക പഠനമായി ഇതിനെ സ്വീകരിക്കാനും നമുക്ക് കാരണമായാൽ, അല്ലാഹു തആല സ്വീകരിക്കുന്ന വിധത്തിൽ ഇത് സമ്പൂർണമായാൽ അതൊരു വലിയ ഇബാദത്തായി നാം പ്രതീക്ഷിക്കുന്നു. അല്ലാഹു തആല നൽകുമാറാകട്ടെ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയും ചില ഭാഗങ്ങളുണ്ട് എന്ന് അറിയുകയും മനസ്സിലാക്കുകയും ചെയ്ത് ഹബീബിലേക്ക് ലയിക്കുവാനും ചേരുവാനുമുള്ള ഒരു മനസ്സാണ് ഈ സ്നേഹപ്രപഞ്ചത്തിൽ നിന്ന് നാം ഏറ്റെടുക്കേണ്ടത്. ലോകം മുഴുവനും പുതിയ ഒരു ഇരുണ്ട യുഗത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ലോകത്ത് മുഴുവനും സമാധാനം വിതറിയ നേതാവിനെയാണ് നാം അവതരിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ മദീനയിൽ നിന്നുള്ള ചില മിലിട്ടറി ഓപ്പറേഷനുകൾ, സൈനികമായ ഇടപെടലുകളെയാണ് നാം പറഞ്ഞത്. ഒരു ഭരണാധികാരി എന്ന നിലയിൽ മദീനയിൽ നട്ടുവളർത്തി ലോകത്തിന് മുഴുവനും സമ്മാനിക്കാനുള്ള ഇസ്ലാമിക വ്യവസ്ഥിതിയെ അഥവാ ലോകത്തിന് മുഴുവനും ശാന്തിയും സമാധാനവും നൽകുന്ന സമ്പൂർണ്ണ ജീവിത പദ്ധതിയെ നല്ല നിലയിൽ വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അതിന് തടസ്സം നിൽക്കുന്ന നാലുപാടുകളെ മുഴുവനും തിരിച്ചറിയുകയും തിരുത്തുകയും തുരത്തുകയും ഇരുത്തേണ്ടത് തിരുത്തുകയും ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേതൃത്വത്തിലും സ്വഹാബാക്കൾ മാത്രമായുമുള്ള പ്രബോധക സംഘങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി അബൂ റാഫിഉ എന്ന് പറയുന്ന ഹൈബറിലെ ഭരണാധികാരിയെ കൈകാര്യം ചെയ്ത രീതിയെക്കുറിച്ച് നാം സംസാരിച്ചു. അതുപോലെ ഓരോ പ്രവിശ്യകളിലെയും ആളുകളെ കുറിച്ച് പറഞ്ഞു. ഇതിൽ നിന്നെല്ലാം ഇസ്ലാമിക ചരിത്രത്തിന്റെ നേർവായനയെ വളരെ കൃത്യമായി ലഭിക്കാൻ അവസരം നമുക്കുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം വൈയക്തികമായ ഒരു സ്വാർത്ഥ താല്പര്യത്തെയല്ല സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത്. ലോകത്താകമാനം മോചനം ലഭിക്കേണ്ടവർക്ക് അത് നൽകുവാനുള്ള ഇലാഹി സമ്മതത്തോടെയും ഔദ്യോഗികതയോടെയുമുള്ള ഒരു മുന്നേറ്റത്തെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാഴ്ചവെക്കുന്നത്. അതുകൊണ്ട് തന്നെ പിശാചിന്റെ കൂട്ടാളികളെ ഇല്ലായ്മ ചെയ്യുകയും സാത്താന്റെ ഉപാസകരെ നീക്കിവെക്കുകയും ചെയ്യേണ്ടത് നന്മയുടെയും ഇലാഹിയായ വിചാരങ്ങളുടെയും വളർച്ചയ്ക്കും മുന്നേറ്റത്തിനും അനിവാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദീനയിൽ നിന്ന് ഇല്ലായ്മ ചെയ്യാൻ ഒരുപാട് ദുശക്തികൾ ശ്രമിച്ചു. ഒരുപാട് ഭരണാധികാരികൾ ഒരുങ്ങി, ഒരുപാട് ഛത്രാധിപതികൾ കോപ്പുകൂട്ടി. അതെല്ലാം തിരിച്ചറിയുകയും സംയമനത്തോടുകൂടി കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന ഒരു മോഡൽ ആധുനിക വിദ്യാർത്ഥികൾക്ക് ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഈ പഠന വഴിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഈ ചരിത്ര വഴിയെ പരിചയപ്പെട്ടു പോകുമ്പോ ഹൈബറിൽ പുതിയ ഭരണാധികാരി ഉസൈർ ബിൻ സാറം എന്ന് പറയുന്നയാൾ, അദ്ദേഹം അധികാരത്തിൽ വരുമ്പോൾ അദ്ദേഹത്തിന്റെ ലക്ഷ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇല്ലായ്മ ചെയ്യലാണ്. ഇന്നി സ്വാനിഉ ബി മുഹമ്മദിൻ മാ ലം യസ്നഉഹു അസ്ഹാബി, എന്റെ ആളുകൾ ചെയ്തതുപോലെയല്ല ഞാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അഥവാ നമ്മുടെ നേതാവിനെ ഇതുവരെ എന്റെ മുൻഗാമികളായ ഭരണാധികാരികൾ ചെയ്തതിനേക്കാൾ ശക്തമായ രീതിയിൽ ഞാൻ സമീപിക്കുമെന്ന തീരുമാനത്തിലാണ് ഹൈബറിലെ പുതിയ ഭരണാധികാരി. ഇത് തിരിച്ചറിയുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കാളപ്പറ്റെന്ന് പറയുമ്പോഴേക്ക് കയറെടുക്കുന്ന ധൃതി ഒരു ഭരണാധികാരി എന്ന നിലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇല്ല. വേറെ ഒരു മേഖലയിലും ഇല്ലാത്തതുപോലെ എടുത്തുചാട്ടമില്ല, ബഹളമില്ല, ധൃതിയില്ല. ഇങ്ങനെ ഒരു വാർത്ത അറിഞ്ഞപ്പോൾ സൂക്ഷ്മമായ അന്വേഷണം നടത്തുകയാണ്. അബൂ റാഫിഉന്റെ പിൻഗാമിയുടെ അവസ്ഥ എന്താണ്?
അയാൾ മദീനയോട് നിലനിർത്തുന്ന സമീപനം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ അന്വേഷിച്ചു, കൃത്യമായി വിലയിരുത്തി. അബ്ദുല്ലാഹ് ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തി. അവസാനം കാര്യം വസ്തുത ശരിയാണെന്ന് തിരിച്ചറിഞ്ഞു. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 30 പേരടങ്ങുന്ന ഒരു സംഘത്തെ അബൂ റാഫിഇന്റെ പിൻഗാമിയായ ജൂദ ഭരണാധികാരിയായ ഉസൈർ ഇബ്നു സാറം എന്ന് പറയുന്നയാൾക്കെതിരെ അയച്ചു. ലക്ഷ്യം കേവലം ഒരു പട്ടാള ഓപ്പറേഷൻ അല്ല, ലോകത്തിന് മുഴുവൻ ശാന്തി വരുത്തേണ്ട ഇസ്ലാമിക വ്യവസ്ഥിതിയെ ഉന്മൂലനം ചെയ്യുവാനുള്ള ഒരാളുടെ ശ്രമത്തെ നയപരമായി കൈകാര്യം ചെയ്യുവാൻ ലോക നായകരുടെ ഇടപെടലാണ് ചരിത്രത്തിൽ നിന്ന് നാം അറിയുന്നത്. സ്വഹാബത്ത് പോയി അദ്ദേഹത്തോട് സൗമനസ്യത്തോടെയുള്ള ചർച്ചകൾ നടത്തി. എന്നിട്ട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ നിങ്ങൾ കാണണം, കാര്യങ്ങൾ ചർച്ച ചെയ്യണം, നമ്മുടെ ഭരണകാര്യത്തിൽ സഹകരണങ്ങൾ ഉണ്ടാകണം, നിങ്ങളെ ഇവിടെ തന്നെ ഗവർണറായി നിശ്ചയിക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് ചർച്ച ചെയ്യാം, അതുകൊണ്ട് നിങ്ങൾ നല്ല രീതിയിൽ ഞങ്ങളോടൊപ്പം മദീനയിലേക്ക് വരണം, നമുക്ക് കാര്യങ്ങൾ ചർച്ച ചെയ്യാം, നല്ല രീതിയിൽ രാജ്യങ്ങൾ മുന്നോട്ട് പോകാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ നിർദ്ദേശമാണ്. ഉസൈർ പറഞ്ഞു, ഞാൻ ആലോചിക്കട്ടെ, എന്റെ സഭയിലെ അംഗങ്ങളോടൊക്കെ ആലോചിക്കാം. ആലോചിച്ചിട്ട് അവരെല്ലാവരും പറഞ്ഞു, വേണ്ട, അങ്ങനെയൊന്നും മുഹമ്മദ് നബിയുടെ അടുക്കലേക്ക് പോകേണ്ടതില്ല, നിങ്ങൾ തന്നെ ഈ രാജ്യത്തിന്റെ ഭരണാധികാരിയായി തുടരണം, നിങ്ങളെ ഗവർണറായി ഇവിടെ നിശ്ചയിക്കുമെന്ന് വിചാരിക്കേണ്ട, ഒരിക്കലും ഒരു ജൂതനെ ഭരണകേന്ദ്രത്തിലേക്ക് തിരിച്ചയക്കാൻ മദീന ശ്രമിക്കില്ല എന്ന ഒരു തെറ്റായ മെസ്സേജ് നൽകിയപ്പോഴും ദുഷ്ടമായ ചിന്തയോടുകൂടി ഉസൈർ തീരുമാനിച്ചു, ഞാൻ മദീനയിലേക്ക് പോവുകയാണ്, ഞാൻ മുഹമ്മദ് നബിയുടെ അടുക്കലേക്ക് പോവുകയാണ്, എല്ലാവരോട് രാജ്യത്തെ വിളിച്ചു പറഞ്ഞു, ഞാൻ പോവുകയാണ്. മദീനയിൽ നിന്ന് പ്രവാചകൻ അയച്ച സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അയച്ച 30 പേർ, അവരോടൊപ്പം ഓരോരുത്തരുടെയും കൂടെ ഓരോരുത്തരെ സഹയാത്രികരായി മദീനയിലേക്ക് നമുക്ക് തിരിച്ചു പോകാം, നല്ല രീതിയിൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് മദീനയിലേക്ക് വരാൻ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ വന്ന് ക്ഷേമകരമായ ചർച്ചകൾ നടത്തി കാലോചിതമായി മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കുന്ന രീതിയിൽ സഹാബത്തിനോട് ചർച്ചകൾ നടത്തി പിരിയാനൊരുങ്ങി. ഹൈബറിൽ നിന്ന് മദീനയിലേക്കുള്ള സഞ്ചാരമാണ് ഉസൈർ ഇബ്നു സാറം എന്ന് പറയുന്ന ഭരണാധികാരിയാണ്. അയാൾ മുന്നോട്ട് പോകുന്നു, ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളുടെ പവിത്രമായ മദീനയിൽ ചെന്ന് കാലോചിതമായി കാര്യങ്ങൾ ആലോചിച്ച് പരിഹാരം നേടാമെന്ന് സ്വഹാബത്തിനോട് പറഞ്ഞ് ഓരോരുത്തരോടും ഒപ്പം ഓരോരുത്തര് കയറി കൂടെ അങ്ങ് യാത്ര ചരിക്കുമ്പോൾ ഇദ്ദേഹം കൂടെ കയറിയത് അബ്ദുല്ലാഹി ബിനു ഉനൈസ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെയാണ്. ജൂതന്മാർ വഞ്ചനയുടെ പ്രതീകങ്ങളായിട്ടാണ് ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. ഇന്നും ലോകത്ത് അങ്ങനെയാണ്. വേൾഡ് ട്രേഡ് സെന്ററിന്റെ കഥ വായിച്ചാലും അങ്ങനെയാണ്. പാവപ്പെട്ട ഫലസ്തീൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദനകളെ അറിയുമ്പോഴും അങ്ങനെയാണ്. ജൂതന്മാർ അവർ വഞ്ചനാത്മകമായി ലോകത്തോട് സമീപിക്കുന്നവരാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിലേക്ക് വരാൻ തീരുമാനിച്ചതിന് പിന്നിൽ ഉസൈർ ഇബ്നു സാറം എന്ന് പറയുന്നയാൾക്കൊരു ചിന്തയുണ്ടായിരുന്നു. യാത്ര തിരിച്ച് വഴിയിലെത്തിയാൽ ഓരോ ജൂതനും കൂടെയുള്ള മുസ്ലിമിനെ ഇല്ലായ്മ ചെയ്യാം, കൊന്നുകളഞ്ഞിട്ട് വരാം, അവരുടെ ആയുധങ്ങളുമായി തിരിച്ചു വരാം. ഈ ചിന്തയിലാണ് ഹൈബറിന്റെ ഭരണാധികാരി ഉള്ളത്.
പക്ഷേ വഞ്ചന എന്ന് പറയുന്നത് ഭരണാധികാരികളുടെയും നീതിപീഠങ്ങളുടെയും ന്യായതലങ്ങളുടെയും ഉടമ്പടികളുടെയും മുമ്പിൽ ഏറ്റവും വലിയ അരുതായ്മയാണ്, ഏറ്റവും വലിയ തെറ്റായ നടപടിയാണ്. ഇവർ വഞ്ചിക്കുമെന്ന പ്രതീക്ഷ സ്വഹേബത്തിന്റെ പക്കലില്ല. അവർ ചർച്ചയുടെ തീരുമാനപ്രകാരം ഉടമ്പടിയുടെയും ചർച്ചയുടെയും അടിസ്ഥാനത്തിൽ യാത്ര ചെയ്യുകയാണ്. ജൂതന്മാരുടെ തീരുമാനം സ്വഹാബത്തിന് ഓരോരുത്തരെയും ഇല്ലായ്മ ചെയ്യലാണ്. എന്നിട്ട് അവരുടെ വാഹനവും പിടിച്ചു പോയിട്ട് അവരവരുടെ ഭരണകൂടത്തിലേക്ക് തിരിച്ചിരിക്കാനാണ്. വഴിയിൽ വന്നപ്പോൾ അബ്ദുല്ലാഹി ബിനു ഉനൈസ് റളിയല്ലാഹു അൻഹുവിനോടൊപ്പം സഞ്ചരിക്കുന്ന രാജ്യത്തിന്റെ ഭരണാധികാരി ഉസൈർ എന്ന് പറയുന്ന ഭരണാധികാരി അദ്ദേഹത്തിന്റെ വാഹനം എടുത്തുകൊണ്ട് അബ്ദുല്ലാഹി ബിനു ഉനൈസ് തങ്ങൾക്കെതിരെ പോങ്ങാൻ ഒരുങ്ങിയപ്പോ ബുദ്ധിമാനായ സ്വഹാബി തിരിച്ചറിയുകയാണ്, ഇതവരുടെ പദ്ധതിയാണ്, പ്ലാനാണ്, നമ്മുടെ സ്വഹാബത്തിന് മുഴുവനും കൊള്ളയടിക്കാനുള്ള പണിയാണ്. ബുദ്ധിമാനായ സ്വഹാബി തിരിച്ചറിയുകയാണ്. ഉടനെ തന്നെ ഭരണാധികാരിയെ പിടിച്ച് നിലത്തിട്ടിട്ട് കാര്യമായ വിവരം നൽകിയിട്ട് സ്വഹാബത്ത് മുഴുവനും ഒരണിയിൽ, വഞ്ചിക്കാൻ വന്ന ജൂതന്മാര് മുഴുവനും മറ്റേ അണിയിൽ, ഘോരമായ യുദ്ധം വഴിയിൽ വെച്ച് നടക്കുകയാണ്. അല്ലാഹുവിന്റെ പവിത്രമായ മതത്തിന്റെ മനോഹരമായ പ്രചാരണത്തിന് വേണ്ടി ഇറങ്ങിയ സ്വഹാബത്തിന്റെ ജീവിത വഴിയാണ്. അരുതായ്മയുടെ ഉപാസകർ ലോകം മുഴുവനും പിടിച്ചടക്കാൻ ശ്രമിക്കുകയും നന്മ വളർത്താൻ തടസ്സമായി നിൽക്കുകയും ചെയ്യുമ്പോൾ അവർക്ക് കൃത്യമായി മറുപടി നൽകേണ്ട ദൗത്യമുണ്ട്. സ്വഹാബത്ത് മാറിയില്ല, ഫുസൂലഹത് ഫില്ലഹും അദ്ഹാമിനൽ വഖിമീ ഹുമുൽ ജിമാലു ബലാ. മഹാന്മാരായ സ്വഹാബത്ത് സധൈര്യം മുന്നോട്ട് പോയ പോരാളികളാണ്. സാമ്രാജ്യത്വ ശക്തികളുടെ കോട്ട കൊത്തളങ്ങളിലും ഇസ്ലാമിന്റെ വെള്ളിടി അടയാളപ്പെടുത്തിയ സാരഥികളാണ്. അവരെ വഴിയിൽ വെച്ചുകൊണ്ട് ജൂതന്മാരുടെ വഞ്ചനയുടെ വലയുടെ ആ കെണിവലകളുടെ മുമ്പിൽ നിന്നുകൊണ്ട് കൃത്യമായി കൈകാര്യം ചെയ്യുമ്പോ 29 ആളുകളെയും ഭരണാധികാരി അടക്കമുള്ളവരെ മുഴുവനും ഇല്ലായ്മ ചെയ്തുകൊണ്ട് മഹാന്മാരായ സ്വഹാബത്ത് വിജയം വരിക്കുന്നു. അവര് വരികയാണ്, അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട് വരുന്നു. ഇലാ ഹളറത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങളുടെ പക്കലേക്ക് വഞ്ചകന്മാരുടെ വഞ്ചനയും കെണിയും അതില്ലായ്മ ചെയ്യുവാനുള്ള ശക്തമായ മുന്നേറ്റം മഹാന്മാരായ സ്വഹാബത്ത് നടത്തി പ്രതിസന്ധികളുടെ വഴിയിൽ ഹിദായത്തിന്റെ മുന്നേറ്റം നടത്തുകയാണ്. ലോകമാകമാനം പ്രചരിക്കേണ്ട ഒരു സംഹിത മദീനയുടെ നാലുപാടിന്റെ ഉള്ളിൽ നിന്ന് അവതരിപ്പിക്കുകയാണ്. ചുരുങ്ങിയ കാലയളവിനുള്ളിൽ പ്രതിസന്ധികളെ മുഴുവനും അതിജീവിക്കാനുള്ള സ്നേഹഗുരുവിന്റെ മുന്നേറ്റമാണ്. എവിടെയൊക്കെ സന്ധി സാധ്യമാണോ അവിടെയൊക്കെ തയ്യാറാണ്, എവിടെയൊക്കെ ശാന്തി വിളയാടണോ അതിന് സന്നദ്ധരാണ്. അങ്ങനെ സഹിച്ചും ക്ഷമിച്ചും 5 വർഷം കഴിഞ്ഞുകൂടി. പക്ഷേ മനസ്സിൽ ഒരാഗ്രഹം വെമ്പുന്നുണ്ട്, എന്തെന്നല്ലേ പരിശുദ്ധമായ കഴബാലയത്തിന്റെ മണിമുറ്റത്ത് ചെന്നൊരു പ്രദക്ഷിണം നടത്തിയിട്ട് കഴബാലയത്തിന്റെ നാഥനായ ലോകരക്ഷിതാവിന്റെ മുമ്പിൽ ആരാധനയർപ്പിക്കാനുള്ള ആഗ്രഹമുണ്ട്. ഹബീബിന്റെ മനസ്സിൽ വത്തീനി വസൈതൂൻ ബലദിൽ അമീൻ അൽ അമീന്റെ നാടായ മക്ക ഹബീബിന്റെ നാടാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം മക്കയിലാണ്. ആ മക്കയാ നാട്ടിലേക്ക്, ജന്മനാട്ടിലേക്ക് മടങ്ങാനുള്ള ആഗ്രഹമാണ്. അവിടുത്തെ അകതാരിൽ അലതല്ലുകയാണ്, വെമ്പുകയാണ്. എങ്ങനെയെങ്കിലും ഒന്ന് മക്കയിലേക്ക് എത്തിച്ചേരേണ്ടതുണ്ട്. സ്വഹാബത്തിൽ ഭൂരിപക്ഷം മുഹാജിറുകൾ, ആ മുഹാജിറുകളുടെ മനസ്സും വെമ്പുകയാണ്. മദീനയിലുള്ള അൻസ്വാറുകളോ അവർക്ക് കഅബാലയത്തിന്റെ മുറ്റത്ത് തവാഫ് ഒരു സ്വപ്നമാണ്. ഇനിയും വൈകാനായിട്ടില്ല, നമുക്ക് പോകാം, മക്കയിലേക്ക് പോകാം, അള്ളാഹുവിന്റെ വീട്ടിലേക്ക് ഒരു ഉംറയ്ക്ക് വേണ്ടി ഒരുങ്ങാം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പ്രഖ്യാപിക്കുമ്പോ സ്വഹാബത്തിന് മുഴുവനും ആവേശമാണ്, ഹബീബിന്റെ അനുയായികൾക്ക് മുഴുവനും സന്തോഷമാണ്. അപ്പോഴേക്ക് മദീനയിൽ ഒരു ഓർഡർ ഇട്ടു, ഉംറയ്ക്ക് വേണ്ടി ഹബീബിന്റെ കൂടെ പോകുന്നവർക്ക് വരാം. അതേ സ്വഹാബത്തെല്ലാം സജ്ജരായി. അവിടെ ഒരു മുനാഫിഖ് കടന്നു വരികയാണ്, അബ്ദുല്ലാഹി ബിൻ ഉബൈ ബിൻ സുലൂൽ. അയാൾ ചോദിക്കേ, ഇനി മക്കത്തേക്ക് പോയാൽ നമ്മുടെ എല്ലാം നഷ്ടപ്പെട്ടു പോകും, നമ്മൾ മക്കയിലേക്ക് ഇപ്പൊ എങ്ങനെയാ പോവാ? എങ്ങനെയെങ്കിലും സ്വഹാബത്തിനെ പിന്തിരിപ്പിക്കുവാൻ മുനാഫിഖുകളുടെ നേതാവ് ശ്രമിച്ചുകൊണ്ടിരുന്നു. അയാളുടെ ശ്രമങ്ങളൊന്നും വിജയിച്ചില്ല. ഒരു പറ്റം മുനാഫിഖുകൾ ആദ്യം വരുന്നില്ലെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴേക്ക് ചില അറാബികളുടെ മനസ്സിൽ വേദനയായി. يقولون بألسنتهم ما ليس في قلوبهم قل فمن يملك لكم من الله شيئا إن أراد بكم ضرا أو أراد بكم نفعا بل كان الله بما تعملون خبيرا. ഒരു പറ്റം അറാബികളും മുനാഫിഖുകളും ഇനി മക്കയിലേക്ക് ഇപ്പൊ പോകണ്ടെന്ന് ചിന്തിച്ചപ്പോ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇലാഹി വാണിയിൽ നിന്ന്, അല്ലാഹുവിൽ നിന്നുള്ള സന്ദേശം വരികയാണ്. നബിയെ വരാതെ നിൽക്കുന്ന ആളുകൾ പറയും, ഞങ്ങളുടെ കുടുംബവും സ്വത്തുമെല്ലാം ഞങ്ങൾക്ക് ജോലിയാക്കിയിരിക്കുന്നു, ഞങ്ങൾ അതുമായി വ്യാപൃതരാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ദുആ ചെയ്യണേ എന്ന് അവിടുന്ന് പറയും. അവരവരുടെ ഉള്ളിലുള്ള വിവരമല്ല പറയുന്നത്, ഉള്ളിൽ ഒന്ന് മറച്ചു വെച്ച് വേറൊന്ന് പറയുകയാണ്. നബിയെ അങ്ങനെ വരാതിരിക്കുന്നവരോട് പറയണം, അള്ളാഹു നിങ്ങൾക്ക് ഗുണമോ ശിക്ഷയോ വെച്ചാൽ അത് തടുക്കാൻ ആരാണ് എന്നവരോട് ചോദിക്കണം നബിയേ. യഥാർത്ഥത്തിൽ മുനാഫിഖുകൾ മടിക്കുന്നത് അവരുടെ കുടുംബ പ്രശ്നമുള്ളത് കൊണ്ടല്ല, അവരുടെ സാമ്പത്തിക പ്രശ്നമുള്ളത് കൊണ്ടല്ല, സ്വഹാബത്തിന് നല്ലതിന്റെ വഴിയിൽ നിന്ന് പിന്തിരിപ്പിക്കാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികളും ഒരിക്കലും ഇനി ഇങ്ങോട്ട് വരാൻ പോണില്ല, അവരവിടെ പരാജിതരായി വീഴാൻ പോവുകയാണ്. മക്കയിലെ ഖുറൈശികളുടെ വായിലേക്ക് പോയി കയറിയിട്ട് ഇല്ലാതാകാനാണ് അവർ ശ്രമിക്കുന്നത്. ആത്മഹത്യാപരമായ ഒരു മുന്നേറ്റമാണ്. وزين ذلك في قلوبكم وظننتم ظن السوء وكنتم قوما بورا.
അവർ അരുതായ്മയുടെ ഉപാസകരാണ്, തടിയനങ്ങാതെ വേദനം വാങ്ങാൻ നിൽക്കുന്നവരാണ്, കൈനനയാതെ മീൻ പിടിക്കാൻ ശ്രമിക്കുന്നവരാണ്. ഈ കൂട്ടത്തിൽ പോയാൽ ഒരുപക്ഷെ കുഫാറുകളോട് നേരിടേണ്ടി വരും, ഇസ്ലാമിക സൈന്യത്തിന് പ്രയാസം അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് കൂടെ പോകണ്ടെന്ന് വിചാരിച്ചവരല്ലേ وَمَن يُؤْمِن بِاللَّهِ وَرَسُولِهِ فَإِنَّا أَعْتَدْنَا لِلْكَافِرِينَ سَعِيرًا അള്ളാഹുവിലും അവന്റെ റസൂലിലും വിശ്വസിക്കാത്ത ആളുകൾ, അള്ളാഹുവിനെയും ഹബീബിനെയും വിശ്വസിക്കാത്ത ആളുകൾ, ഫൈനാഅതദിനാലിൽ കാഫിരീന സഹീറാ, കാഫിരീങ്ങൾക്ക് അള്ളാഹു തആല ഒരുക്കി വെച്ചിരിക്കുന്നത് നരകമാണ്. പ്രിയപ്പെട്ട സഹോദര, വിഷയത്തിൽ നിന്ന് ഞാൻ മാറുകയല്ല. ഇന്ന് ഇസ്ലാമിൽ നിന്ന് മാറുന്നത് ഗൗരവമില്ലാത്ത ഒരു കാലം. രാവിലെ കോളേജിലേക്ക് പോയ പെങ്കൊച്ച് വൈകുന്നേരം ഒരുത്തന്റെ കൂടെ നാട് വിട്ടു. അവരുടെ കൊട്ടേഷൻ എന്താ, ഞാൻ ചേട്ടന്റെ കൂടെ പോവാന്നാണ്. എന്നിട്ട് ഇസ്ലാമിന്റെ പടിയിൽ നിന്ന് ഇറങ്ങിപ്പോയ എത്ര സഹോദരിമാരാണ് ആനുകാലിക സമൂഹത്തിലില്ലേ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അല്ലാഹു നൽകിയ ഏറ്റവും വലിയ ഭാഗ്യമേതാണ്? ഹിദായത്താണ്. ഈമാനില്ലാതെ ആര് എന്ത് ലോകത്ത് ചെയ്താലും ഒരു സ്വീകാര്യതയുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന അടിസ്ഥാന വിശ്വാസത്തോടെ ഒരാള് മരിച്ചാൽ തെറ്റുകൾ ചെയ്തയാളാണെങ്കിൽ ശിക്ഷിക്കപ്പെടാം. എന്നാലും അടിസ്ഥാനപരമായ ഈമാനുള്ളവൻ അവസാനമെങ്കിലും സ്വർഗത്തിലെത്താതിരിക്കൂല. ആ ഈമാൻ നഷ്ടമായി പോയാൽ അവർക്ക് സ്വർഗമേ ഇല്ല. ഇന്നാഅതദിനാലിൽ കാഫിരീന സഈറാ. അതിനെന്ത് വേണം? ഈമാനിന്റെ മൂല്യം അറിയാൻ മക്കൾക്ക് വീട്ടിൽ സംവിധാനം വേണം. കുഫറിന്റെ അപകടം അറിയാൻ സംവിധാനം വേണം. ഞാൻ ഒരു വാപ്പാന്റെയും ഉമ്മാന്റെയും സന്താനമായതിന്റെ പേരിൽ മുസ്ലിമായി എന്ന് മാത്രം വിചാരിച്ചാൽ പോരാ, ഇസ്ലാമിന്റെ മഹത്വം അറിയണേ. ഹത്താലബിസ്തു മിനൽ ഇസ്ലാമി സിർബാല. അള്ളാഹുവിന്റെ പവിത്രമായ മതത്തിലേക്ക് കിട്ടിയ അംഗീകാരം അള്ളാഹു നൽകിയ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന അടിസ്ഥാനപരമായ ഈമാൻ ചോദിക്കാതെ നമുക്ക് റബ്ബ് നൽകിയില്ലേ പെങ്ങളെ? എന്നിട്ട് നീ താൽക്കാലികമായ മേനിമെടുപ്പിന്റെയും വൈകാരികതയുടെയും താല്പര്യങ്ങളുടെയും പേരിൽ അതിനെ എവിടെയെങ്കിലും പണയം വെച്ചാൽ നിന്നെ പോലെ ഭാഗ്യദോഷിയില്ല. എനിക്കറിയുന്ന ഒരു സഹോദരി പണ്ട് മദ്രസയിൽ പഠിക്കുന്ന കാലത്ത് ചെറിയ ക്ലാസ്സിൽ പഠിച്ചിരുന്നൊരു പെൺകുട്ടിയാണ്. ഇന്ന് ഇസ്ലാമിൽ നിന്ന് മാറിയിട്ട് മറ്റു മതക്കാരുടെ ആരാധനാലയത്തിൽ പോയി ജീവിക്കുന്നു എന്നറിയുന്നു. ഇതുപോലെ എത്രയെത്രയോ സ്ഥലങ്ങളിൽ അതിനെ പ്രചോദിപ്പിക്കുവാൻ ഇവിടെ എത്രയെത്ര ചാനലുകൾ, എത്രയെത്ര മീഡിയകളാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് ജില്ലയിലെ ഒരു പെങ്കൊച്ച് ഒരുത്തന്റെ കൂടെ പോയി ഡൽഹിയിൽ താമസിക്കുന്നു. മനോരമക്കാരന്റെ വലിയൊരു സദ്യയാണത്. പുതിയ തലമുറയോട് പറയുകയാണ്, ഞാൻ നിസ്കരിക്കുന്നുണ്ട്, ഞാനൊരു അവിശ്വാസിയുടെ കൂടെ ജീവിക്കുമ്പോഴും, ഞാൻ നോമ്പെടുക്കുന്നുണ്ട് ഒരവിശ്വാസിയുടെ കൂടെ ജീവിക്കുമ്പോഴും, എനിക്ക് നോമ്പ് തുറക്കാനുള്ള സാധനം ചേട്ടനാ വാങ്ങിക്കൊണ്ട് തരുന്നത്. പുതിയൊരു സംസ്കാരത്തെ ഇമ്പോസ് ചെയ്യാനല്ലേ, അല്ലെങ്കിൽ പുതിയ തലമുറയെ വഴിതെറ്റിക്കാനുള്ള മീഡിയകളുടെ കുൽസിത ശ്രമമാണ്? മോളെ, അങ്ങനെ ഒരു ഇസ്ലാമില്ല, അത് അരുതായ്മയുടെ വഴിയാണ്, അത് തെറ്റിന്റെ വഴിയാണ്. ഒരു ഒന്നിന്റെയും മറയത്ത് നീ അല്ലാഹുവിന്റെ മതത്തെ പണയം വെക്കല്ലേ മോളെ.
അല്ലാഹുവിന്റെ പവിത്രമായ ദീൻ അത് നമുക്ക് ലഭിച്ച വലിയ ഭാഗ്യമാണ്. ഇന്നാഴ്ത്തതിനാലിൽ കാഫിരീന കാഫിരീങ്ങൾക്ക് അല്ലാഹു ഒരുക്കി വെച്ചിട്ടുള്ളത് നരകമാണ്. പരിശുദ്ധമായ ഖുർആൻ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ്. അതുകൊണ്ട് ഇസ്ലാമിൽ നിന്ന് വഴി മാറിപ്പോയാൽ, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന അടിസ്ഥാന ഗുണത്തിൽ നിന്ന് മാറിപ്പോയാൽ ഒരു നിലക്കും നിങ്ങൾക്ക് രക്ഷയില്ല. മുനാഫിഖീങ്ങൾ അവർ കാഫിരീങ്ങളാണ്. അവര് പ്രത്യക്ഷത്തിൽ ഇസ്ലാം വാദിക്കുകയാണ്. അവര് മുസ്ലിമാണെന്ന് വാദിച്ചിട്ട് കുഫർ ഉള്ളിൽ ഒതുക്കിയവരാണ്. അതിന്റെ പ്രഖ്യാപനമാണ് ഹബീബിനോട് പറയുന്നത്. മക്കായിലേക്ക് മദീനയിൽ നിന്ന് പോകാൻ ഒരുങ്ങുമ്പോ സ്വഹാബത്തിനെ പിന്തിരിപ്പിക്കാനുള്ള ഉബയ്യിബ്നു സുലൂലിന്റെ കുൽസിത ശ്രമമാണ്. പക്ഷേ ഹബീബ് ഇടറിയില്ല, സ്വഹാബത്ത് പതറിയില്ല. 1400 വരുന്ന മുഹാജിറുകളും അൻസാറുകളും 200 കുതിര സവാരിക്കാരും മദീനയിൽ നിന്ന് പുറപ്പെടുകയാണ്. ഫാസിലോ കോ തകല്ലുഫ് ഹേ ഹംസേ അഗർ ഹം ബീബ ബസ് നഹീ ബേ സഗാര സഹാരാ നഹീ ജൈസെ ഹേ സബ്സ ഗുംബസ് നസർ ആയേഗാ ബന്ദഗി കാ കരീന ബദൽ ജായേഗാ സർ ജുകാനേ കി ഫുർസത് മിലേഗി കിസേ ഖുദ് ഹി ആൻകോ സേ സജദാ ടപക് ജായേംഗേ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്ന ഉദ്യാന നഗരിയിലേക്ക് എത്തിച്ചേരുന്നവരുടെ ഹൃദയാന്തരങ്ങളിൽ ലഭിക്കുന്ന വർണ്ണാഭമായ വിശ്വാസത്തിന്റെ വിഹായുസിൽ സ്ഖലിതമടയാളപ്പെടുത്താൻ ഒരാൾക്കും സാധ്യമല്ല. സ്വഹാബത്തിന്റെ ഈമാൻ ഇടറിയില്ല. റബീഉൽ അവ്വല മാസം വരുമ്പോൾ വിശ്വാസികളുടെ ഹൃദയത്തിൽ വസന്തമാണ്. അഹ്യാ റബീ അൽ ഖൽബി ഷഹ്റുൽ മൗലിദി കുല്ലല്ലനാ മി ബിദിക്രി മൗലിദി അഹ്മദി. എവിടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകീർത്തനം. അപ്പോഴാണ് ഒരു വിഭാഗത്തിന്റെ ചോദ്യം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിദിനം ആഘോഷിച്ചിട്ടുണ്ടോ? ചോദ്യം കേൾക്കുമ്പോഴേക്ക് സാധാരണക്കാരനായ വിശ്വാസി ചിലപ്പോ പതറാണ്. അടുത്ത പള്ളിയിലേക്ക് പോവാണ്, നബിദങ്ങൾ നബിദിനാഘോഷം നടത്തിയിട്ടുണ്ടോ? മോനെ, ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ അറിയേണ്ട രീതിയുണ്ട്. അടിസ്ഥാനപരമായി ഇസ്ലാം പ്രഖ്യാപിച്ചു അറിയിച്ചു ഒരു കാര്യം, അതിന് കാലോചിതമായ വികാസങ്ങളുണ്ട്. നിക്കാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു സുന്നത്താണ്. അതിന്റെ മുന്നോടിയായി സംഘങ്ങൾ ചേരുക, അച്ചാരം നടത്തുക, വളയിടിയൽ നടത്തുക, വാക്കുറപ്പിക്കൽ നടത്തുക, ഓഡിറ്റോറിയം ഉറപ്പിക്കുക, കത്തടിക്കുക, വിപുലമായി കല്യാണം നടത്തുക, സദ്യ ഒരുക്കുക. ഈ ചടങ്ങുകളെല്ലാം കാലോചിതമായി ആ സുന്നത്തിന്റെ മേൽ വന്ന അനുബന്ധങ്ങളാണ്. ഇതെല്ലാവരും നടത്തുന്നു, ആർക്കും പരാതിയില്ല. ഇതുപോലൊരു കല്യാണം അല്ലാഹുവിന്റെ റസൂല് നടത്തിയോ? ചോദിക്കാൻ ഒരാളും ഇല്ല. കല്യാണത്തിൽ വരുന്ന അനാചാരങ്ങളെയെല്ലാം ഞാൻ പറയുന്നത് നമ്മളെല്ലാവരും ഒത്തു നടത്തുന്ന കാര്യങ്ങളെയാണ് ഞാൻ പറയുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് നടത്തിയോ എന്ന് ചോദ്യമില്ല. സിദ്ദീഖുൽ അക്ബർ നടത്തിയോ എന്ന് ചോദ്യമില്ല. സ്വഹാബത്ത് നടത്തിയോ എന്ന് ചോദ്യമില്ല. കാരണം അവർക്കും വേണം, നമുക്കും വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീന പള്ളിയിൽ ദർസ് നടത്തി. അല്ലാഹുവിന്റെ ഹബീബ് ദീനീ വിജ്ഞാന പ്രചരണത്തിന് വേണ്ടി വെച്ച അടിസ്ഥാന രീതിയാണത്. അതിന് കാലോചിതമായി മാറ്റം വന്നു. അറബി കോളേജ് വന്നു, മദ്രസ വന്നു, സിലബസ് വന്നു, പരീക്ഷ വന്നു, ടേം വന്നു, സെമിസ്റ്റർ സിസ്റ്റം വന്നു, അതുപോലെ തന്നെ ആനുവൽ എക്സാമിനേഷൻ വന്നു. അതിന് വ്യത്യസ്തങ്ങളായ രീതികൾ വന്നു. ഇതുപോലെ ഒരു മദ്രസ റസൂലുള്ള നടത്തിയിട്ടുണ്ടോ? ചോദിക്കാൻ ആരുമില്ല. നമ്മൾ
നമുക്കും വേണം അവർക്കും വേണം. ഒരു സംഘടനയുടെയും വാർഷികം നിബിധങ്ങൾ നടത്തിയിട്ടില്ല, ഒരു പ്രസ്ഥാനത്തിന്റെയും വാർഷികം നടത്തിയിട്ടില്ല, ഒരു സ്ഥാപനത്തിന്റെയും സമ്മേളനം നടത്തിയിട്ടില്ല. അതെല്ലാവരും നടത്തുന്നു ചോദിക്കാൻ ആളില്ല. പക്ഷേ ജനങ്ങളുടെ ഈമാൻ തെറ്റിക്കാൻ ഒരു ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൗലിദാഘോഷം നടത്തിയോ? അടിസ്ഥാനപരമായി നിക്കാഹ് സുന്നത്താക്കിയതുപോലെ നബിതങ്ങളുടെ ജന്മദിനത്തിന് പുണ്യമുണ്ടെന്ന് ഹബീബ് പഠിപ്പിച്ചു, ഇമാം മുസ്ലിം ഉദ്ധരിച്ചു. അതാണ് അതിന്റെ അടിസ്ഥാനം. ഹബീബിന്റെ മദഹുജല്ലൽ പുണ്യകർമ്മമാണെന്ന് ഹബീബ് പഠിപ്പിച്ചു. അതിന് കാലോചിതമായി മാറ്റം വന്നു. കല്യാണം കൊല്ലം ജില്ലയിൽ ഏതുപോലെയല്ല തലശ്ശേരിയിൽ, തലശ്ശേരിയിൽ ഏതുപോലെയല്ല തൃശൂരിൽ, തൃശൂരിൽ ഏതുപോലെയല്ല തമിഴ്നാട്ടിൽ, തമിഴ്നാട്ടിൽ ഏതുപോലെയല്ല ഉത്തരേന്ത്യയിൽ, ഇവിടത്തെ ഒന്നും പോലെയല്ല സൗദി അറേബ്യയിൽ. അങ്ങനെ ലോകത്ത് വ്യത്യസ്തങ്ങളായ നാടുകൾക്കും ഭാഷകൾക്കുമൊക്കെ അനുസരിച്ച് അടിസ്ഥാനപരമായ ഒരു നിക്കാഹിന് ആഘോഷങ്ങൾ വ്യത്യസ്തമായതുപോലെ അടിസ്ഥാനപരമായ നബിജന്മത്തിന്റെ ബഹുമാനത്തിന് കാലോചിതമായ മാറ്റം വന്നു എന്നല്ലാതെ അത് ഇസ്ലാം വിലക്കിയതല്ല, അത് പുണ്യകർമ്മമാണ്. നബിക്കുള്ള മൗലിദ് വീട്ടിലും കഴിക്കേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും മാറുന്നതാ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ നിന്ന് മക്കയിലേക്ക് ഇസ്ലാമിക മുന്നേറ്റത്തിന് വേണ്ടി ഇറങ്ങിയപ്പോ അന്നത്തെ മുനാഫിക്കുകളുടെ ചോദ്യം, എന്തിനാ ഇങ്ങനെ പോണത് എന്ന് റസൂലുള്ളാഹിനോട് ചോദിക്കുകയാണ്. അവ മുനാഫിക്കുകളുടെ പണി ഓരോ കാലത്തും അങ്ങനെ, നല്ലത് ചെയ്യാൻ പോകുമ്പോ ചോദ്യം ഉയർത്തിയിട്ട് അതിനെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുക. റബിയുല്ലവല മാസം വരുമ്പോ ചോദിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദിനം ആഘോഷിക്കാൻ പറ്റുമോ? റബിയുല്ലാഹിർ വരുമ്പോ ചോദിക്കും, മൊഹീദ്ദീൻ ഷേഖ് മഹാനാണോ? ജുമാദുല്ലൂല വരുമ്പോ ചോദിക്കും, ദിഫായി ഷേഖ് മഹാനാണോ? അടുത്ത മാസം വരുമ്പോ ചോദിക്കും, ബഹുമാനപ്പെട്ട ഖാജ മൊയിനുദ്ദീൻ തങ്ങൾ മഹാനാണോ? അടുത്ത മാസം വരുമ്പോ ചോദിക്കും, റജബ് 27 പുണ്യമുണ്ടോന്ന്? അടുത്ത മാസം ചോദിക്കും, ബറാത്തിന് തെളിവുണ്ടോന്ന്? അടുത്ത മാസം ചോദിക്കും, തറാവീഹിന് വല്ല തെളിവുണ്ടോന്ന്? അടുത്ത മാസം ചോദിക്കും, ഈദ്ഗാഹ് വേണ്ടേന്ന്? അടുത്ത മാസം ചോദിക്കും, ഹജ്ജിന് പോകുമ്പോ മദീനത്ത് പോണോ വേണ്ടേന്ന്? അങ്ങനെ ഓരോ മാസവും ഓരോ കാലയളവിലും വിശ്വാസികളെ അബദ്ധസഞ്ചാരത്തിലേക്ക് ക്ഷണിക്കാൻ അപസ്വരങ്ങൾ ഉയരുന്നതിന്റെ ഭാഗമായി നമ്മുടെ നാട്ടിലും ചിലർ ഉയർത്തുന്നുണ്ട്. അത് ഇന്നലകളിൽ കഴിഞ്ഞുപോയ മുനാഫിക്കുകളുടെ പിൻഗാമികളാണ്, അവരിസ്ലാമിന്റെ ആത്മാവറിയാത്തവരാണ്. അതുകൊണ്ട് മോനെ, നമ്മുടെ തലസ്ഥാനം എവിടെയാണ്? മദീനയിലെ തൻഹാ നിഗൽ ചായേംഗേ ഓർ ഗലിയോം മേ കസ്ദാ ഭടക് ജായേംഗേ നാമോ ഉൻകാ ജഹാ ബീലിയാ ജായേഗാ ദിക്ര ഉൻകാ ജഹാ ബീകിയാ ജായേഗാ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരുണസ്മരണകളുടെ അരിമ സ്വപ്നങ്ങളെ, കുസുമങ്ങളെ ലോകമാകമാനം ആത്മാവുകൾക്ക് ജീവൻ നൽകുന്നതാണ്. അതുകൊണ്ട് ഹബീബിലേക്ക് ലയിക്കാം. അല്ലാഹുവിന്റെ ഹബീബ് മക്കയിലേക്ക് പുറപ്പെടാനുള്ള തീരുമാനത്തിൽ നിന്ന് മാറുന്നില്ല. അള്ളാഹുവിന്റെ ഹബീബ് ഒരു ഭരണാധികാരിയാണ്. ഞാൻ ഈ വിഷയം പറയുമ്പോ എനിക്ക് വലിയൊരു പ്രതിസന്ധിയുണ്ട്. ഇതിന്റെ എല്ലാ ശാഖകളെയും ഇതിന്റെ ഉപശാഖകളെയും സ്വീകരിച്ച് പറയാനുള്ള നേരമില്ല. ഇത് ഹബീബിന്റെ ചരിത്രമാണ്. ഞാൻ അവലംബിക്കുന്ന ഏറ്റവും പ്രധാന അവലംബം സുബുലുൽ ഹുദാവർ റഷാദ് എന്ന യൂസുഫ് സാലിഹ് ഷാമിയുടെ 17 വോള്യമുള്ള ഒരു ഗ്രന്ഥമാണ്. അതിന്റെ 4 വോള്യത്തിലേ ഇതുവരെയും നമ്മുടെ പരമ്പര എത്തിയിട്ടുള്ളൂ. ഹബീബിനെ എവിടെ അവതരിപ്പിച്ചു തീർക്കാനാണ്? ഒരു ഇമാമിന്റെ ഗ്രന്ഥത്തിലെ പരാമർശങ്ങളെ തന്നെ പറയാൻ നേരമില്ല.
പിന്നെയല്ലേ നിറത്തുൽ നഈമിലേക്ക് പോകാൻ, പിന്നെയല്ലേ സീറത്തുൽ ഹലബിയിലേക്ക് വരാൻ, പിന്നെയല്ലേ ഇബ്നു ഹിഷാമിലേക്ക് പോകാൻ, പിന്നെയല്ലേ സാദിഖുൽ റുജൂനിലേക്ക് വരാൻ, പിന്നെയല്ലേ മുഹമ്മദ് റിളയിലേക്ക് പോകാൻ, മുന്നെയല്ലേ മുഹമ്മദ് സല്ലാബിയിലേക്ക് വരാൻ. അങ്ങനെ ഈ കഴിഞ്ഞുപോയ രചയിതാക്കൾ മുഴുവനും ഗ്രന്ഥങ്ങളെ ഒരധ്യായത്തിന്റെ വ്യത്യസ്ത ആഖ്യാനത്തിലേക്ക് പോയാലും അവിടുത്തെ ഉമ്മരപ്പടിയിൽ ഇരുന്നു കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന വിനയമടയാളപ്പെടുത്തുകയല്ലാതെ തീർക്കാൻ സാധ്യമല്ല. സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ നിന്ന് മക്കയിലേക്കുള്ള പ്രയാണത്തിന് ഒരുങ്ങുകയാണ്. ഒരു ഭരണാധികാരി ചെയ്യേണ്ട ഡ്യൂട്ടിയാണ്. പകരം ഇവിടുത്തെ ഭരണകാര്യങ്ങൾ ആരാണ് നോക്കുന്നത്? നുമൈലത്ത് ബിൻ അബ്ദുല്ലാഹിൽ ലൈസി ഭരണകാര്യത്തിന് നേതൃത്വം കൊടുക്കട്ടെ. അബ്ദുല്ലാഹി ബിൻ ഉമ്മ മക്തൂം മദീന പള്ളിയിൽ ഇമാമത്ത് നിൽക്കട്ടെ. നമുക്ക് മക്കയിലേക്ക് പോകാം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുങ്ങുമ്പോ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യം, ഹബീബേ വാർത്ത നല്ലതാണ്, യാത്ര മനോഹരമാണ്, ഞങ്ങളും കൂടെ വരുന്നവരാണ്, പക്ഷേ ഒരപേക്ഷയുണ്ട് നബിയേ. നമ്മളും മുശ്രിക്കീങ്ങളും തമ്മിൽ ഒരു സന്ധിയിലല്ല, യുദ്ധത്തിന്റെ വഴിയിൽ നിന്ന് മാറിയിട്ടില്ല. ഇങ്ങനെ വെറും കൈയോടെ അങ്ങ് മക്കയിലേക്ക് ചെന്നാൽ, അവരെങ്ങാനം ആയുധ പ്രയോഗത്തിന് നിന്നാൽ എന്ത് ചെയ്യും നബിയേ? വെറും കൈയോടെ നമ്മളെല്ലാം കൂടി അങ്ങോട്ട് ചെല്ലുമ്പോ അബൂ സുഫിയാൻ എന്ന പോരാളിയുണ്ട്, അയാളുടെ കീഴിൽ സൈന്യമുണ്ട്. അവരൊന്നിച്ചു വന്നാൽ എന്ത് ചെയ്യും നബിയേ? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നമ്മുടെ ലക്ഷ്യം യുദ്ധമല്ല, നമ്മുടെ ലക്ഷ്യം രാഷ്ട്രീയാധികാരമല്ല, നമ്മുടെ ലക്ഷ്യം മക്കയിൽ പോയി ഉംറ ചെയ്യലാണ്. അത് കഴിഞ്ഞ് അറുത്തു കൊടുക്കാൻ 70 ഒട്ടകങ്ങൾ വേണം. അത് വാങ്ങി റെഡിയാക്കിക്കോ. ബുസ്ർ ബിൻ സുഫിയാൻ പോയി ഒട്ടകങ്ങൾ വാങ്ങണം, നമുക്കവിടെ അറുത്ത് ദാനം ചെയ്യാനാണ്. ആ കൂട്ടത്തിൽ ഒരൊട്ടകമുണ്ട്, അബൂജഹലിന്റെ ഒട്ടകം. അബൂജഹൽ ബദർ യുദ്ധത്തിൽ അബൂജഹലിന്റേതായിരുന്ന ഒട്ടകം അനന്തര സ്വത്തായി അള്ളാന്റെ ഹബീബിന്റെ കയ്യിലാണ് കിട്ടിയത്. എന്തായാലും ഇത് മക്കത്ത് കൊണ്ട് അറുക്കാം, അതുകൊണ്ട് ആ കൂട്ടത്തിൽ അത് ഇരിക്കട്ടെ. അങ്ങനെ 70 ഒട്ടകങ്ങളെ പാകപ്പെടുത്തി 1400 വരുന്ന സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏർപ്പെടുത്തി. നാജിയത്ത് ബിന്ത് ജുന്ദുബിനെ ഏർപ്പെടുത്തി ഒട്ടകങ്ങളെ നയിച്ചുകൊണ്ട് വരാൻ. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനെയും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെയും തൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹി റളിയല്ലാഹു അൻഹുവിനെയും സഈദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞു, അല്ലയോ സഹാബാ, നിങ്ങളാണ് ഈ പോകുന്ന യാത്രയുടെ സംഘാടനം നടത്തേണ്ട ക്യാപ്റ്റന്മാർ, നിങ്ങൾ ഇതിന്റെ ഔദ്യോഗിക കാര്യങ്ങൾ ചെയ്യേണ്ടവരാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സജ്ജീകരണങ്ങളെല്ലാം ഒരുക്കി. അപ്പോഴും പറയുന്നു, നബിയേ നമ്മളിങ്ങനെ പോയാൽ, നമ്മളിങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോയാൽ എതിരാളികളെങ്ങാനും വന്നാലോ നബിയേ എന്തു ചെയ്യും നബിയേ? അപ്പോഴാണ് സ്വഹാബത്ത് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബിനോട് പറയാണ്, ബനു ഇസ്രയേലിൽ പറഞ്ഞതുപോലെ ഞങ്ങൾ പറയില്ല. ബനു ഇസ്രയേലിൽ പറഞ്ഞതെന്താണ്? ഇസ്രയേലിലെ പ്രവാചകനവരോട് പറഞ്ഞു, നിങ്ങൾ ഈ നാട്ടിലേക്ക് പ്രവേശിച്ചുകൊള്ളൂ,
ഫകുലൂ മിൻഹ ഹൈസു ശിഅതും റഗദ, ഇഷ്ടമുള്ളത് മുഴുവനും നിങ്ങൾ ഭക്ഷിച്ചോ. വദുഖുലുൽ ബാബ സുജ്ജദ, സാഷ്ടാംഗം ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ കവാടം കടക്കണം. വഖൂലൂ ഹിത്തത്തുൻ, എന്നിട്ട് നിങ്ങൾ പാപമോചനത്തിന്റെ വാചകം പറയണം. നഗ്ഫിർ ലക്കും ഖതായാകും വസനസീദുൽ മുഹ്സിനീൻ. അല്ലാഹു തആല പറഞ്ഞു, പൊറുക്കലിനെ തേടി പാപമോചനം നടത്തി നല്ല നിലക്ക് പോകാൻ പ്രവാചകനിലൂടെ അറിയിച്ചു. ഇസ്രയേലിൽ എന്ത് ചെയ്തു? ആ നാട്ടിലേക്ക് പോയപ്പോ ഹിത്തത്തും നഗ്ഫിർ ലക്കും എന്നതിന് പകരം ഹന്തത്തും ഫീ ശഈരിൻ എന്ന് ഭക്ഷണം വേണേ ഭക്ഷണം വേണേ എന്ന വാചകം പറഞ്ഞുകൊണ്ട് കടന്നു. പാപമോചനത്തിന്റെ വാചകത്തിന് പകരം യാചനയുടെ വാചകം. അവരുടെ ആഗ്രഹങ്ങളിലേക്ക് അവർ മാറി, അവർ കൂറുമാറിയ അനുയായികളാണ്. അതുപോലെ സ്വഹാബത്തെ നിങ്ങൾ മാറൂല്ല. സ്വഹാബത്തെ വിളിച്ചു പറയുന്നു, ഞങ്ങൾ മാറില്ല നബിയേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് വദുഖുലുൽ ബാബ സുജ്ജദ എന്ന് മുൻഗാമികളായ പ്രവാചകന്മാര് പറഞ്ഞതുപോലെ പറയുമ്പോൾ ഹബ്ബത്തും ഫീ ശൈറത്തിൻ എന്ന് നിങ്ങൾ ക്രയവിക്രയം നടത്തിയിട്ട് വാചകം മാറ്റി നിങ്ങളുടെ താല്പര്യത്തിലേക്ക് മാറാൻ പാടില്ല. അല്ലാഹുവിന്റെ പൊരുത്തം പ്രതീക്ഷിച്ചുകൊണ്ട് നടന്നോ എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർഡറിട്ടപ്പോ സ്വഹാബത്ത് പറയുന്നു, ഞങ്ങൾ റെഡിയാണ് നബിയേ. മുമ്പ് പ്രവാചകന്മാരുടെ അനുയായികൾ പറഞ്ഞതുപോലെ ഞങ്ങൾ മാറുന്ന പ്രശ്നമില്ല. അപ്പോഴേക്ക് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിന് മുഴുവനും ഉള്ള മാതൃകയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായം പരിഗണിച്ചുകൊണ്ട് സ്വഹാബത്തിന്റെ ഇടയിൽ ഒരു ചർച്ചയാണ്. നമ്മളിപ്പം മക്കയിലേക്ക് പോകണോ ഉംറ ചെയ്യണോ എന്ത് ചെയ്യണം? ഒരു കൂടിയാലോചന നടത്തുന്നു. വശാവിറുഹും ഫിൽ അംരി, നിങ്ങൾ കാര്യങ്ങൾ കൂടിയാലോചിക്കണം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, നബി തങ്ങൾ വളരെയേറെ കൂടിയാലോചിക്കുന്ന ആളായിരുന്നു. എത്ര വലിയ ആളാണെങ്കിലും ഒരു പ്രധാനപ്പെട്ട കാര്യം നടത്തുമ്പോൾ അയാൾക്ക് കൂടിയാലോചനയുണ്ടാകും. ആ കൂടിയാലോചനയിൽ ഒരു തീരുമാനമെടുത്താൽ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് രംഗത്തിറങ്ങണം. ഒറ്റയാനായി തീരുമാനമെടുക്കാൻ പാടില്ല. സംഘടനാ നേതാക്കൾക്കുള്ള മുന്നറിയിപ്പ്, അതുപോലെ വീട്ടുകാര്യങ്ങളിൽ കൂടിയാലോചന വേണം. ഹജ്ജിന് വേണ്ടി പോകുമ്പോൾ ഇവരെയും നിങ്ങൾ ചർച്ച നടത്തണം എന്നല്ലേ ഇമാമിയങ്ങൾ എഴുതി വെച്ചത്. കുടുംബത്തിലുള്ള പരിചയമുള്ള പ്രായമുള്ള പാകതയുള്ള ആളുകളോട് ചോദിക്കണം, ഞാനൊരു ഹജ്ജിന് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്, എങ്ങനെ പോകണം, ഏത് സംഘത്തിൽ പോകണം, ആരുടെ കൂടെ പോകണം, അങ്ങനെ ഒരു മുഷാവറ വേണം എന്ന് ഇമാമുൻ നവവി റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിക്കും. ഇതുപോലെ എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കും ഒരു കൂടിയാലോചന. എന്നാൽ ഇന്നത്തെ നമ്മുടെ പെമ്പിള്ളേരാണ് തീരുമാനിക്കുന്നത്. എത്രയെത്ര വലിയ ഭാഗ്യമാണ് ഇന്ന് കിട്ടുന്നതെന്നറിയുമോ? ചില നാത്തൂമാർക്കൊക്കെ കിട്ടുന്ന ഭാഗ്യം എന്താണ്? നാത്തൂവിന് പേര് വെച്ചു കൊടുക്കാനുള്ള ഭാഗ്യമാണ്. കാരണം അങ്ങളെ ഒരുത്തി അടിച്ചുകൊണ്ട് വന്നു, എങ്ങനെയെങ്കിലും പറഞ്ഞ് കെലിമ ചൊല്ലിച്ചു, പുതിയൊരു പേരിട്ട് കൊടുക്കണം. ആ ഭാഗ്യം നാത്തൂന് കിട്ടുന്ന കാലമാണ്. ഇതുപോലെ എന്തെല്ലാമോ ഭാഗ്യങ്ങളാണ് കിട്ടുന്നത്. വാപ്പ മകളെ കെട്ടിച്ചയക്കാൻ എല്ലാം ഒരുക്കി വെക്കുകയാണ്. പക്ഷേ മകള് പറഞ്ഞു, വാപ്പ എന്തിനാ മെനക്കെടുന്നേ, ഒരു കല്യാണം തീരുമാനിച്ചാൽ എന്തെല്ലാം തലവേദനയാണ്, അതുകൊണ്ട് വാപ്പയെ ഞാൻ വല്ലാതെ സ്നേഹിക്കുന്നു, ഞാൻ ഒരുത്തന്റെ കൂടെ അങ്ങ് പോയിക്കോളാം. നയം മാറിയ കാലമല്ലേ. അരുതായ്മകള് നമ്മുടെ അകത്തളങ്ങളിൽ ഉറഞ്ഞതുള്ളുന്ന കാലമല്ലേ. കാരണം നമ്മുടെ മക്കളുടെ കൽബിന്റെ ഉള്ളിൽ അല്ലാഹുവും റസൂലും കൂടിയിരിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇത് മുഴുവനും വരുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സിൽ സ്ഥാപിക്കുവാൻ ആധുനിക മുസൽമാന് കഴിയാതെ വരുമ്പോ മക്കൾ എവിടെയോ ചിന്തിക്കുകയാണ്, സഞ്ചരിക്കുകയാണ്. ഹബീബ് എന്ന ഒരു മോഡലിനെ അവർ അറിയുന്നില്ല.
വരട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹാബത്തിനോട് ചോദിക്കുന്നു, സഹാബ എന്തു ചെയ്യണം? സഹാബ അപ്പോഴാണ് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറയുന്നു, യാ റസൂലല്ലാഹ് നമ്മളുടെ പുറപ്പാട് ഉംറയ്ക്കു തന്നെ, ആയുധം വേണ്ട, സായുധ സേന വേണ്ട, പക്ഷേ നമ്മുടെ ഉംറയുടെ മാർഗത്തിൽ തടസ്സം നിന്നാൽ അവരെ പ്രതിരോധിക്കാതിരിക്കാൻ പറ്റൂല, നമുക്ക് എന്തായാലും പോകണം നബിയേ. അങ്ങനെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സംഘവും സഞ്ചരിച്ചുകൊണ്ട് ദുൽഹുലൈഫ എന്ന് പറയുന്ന തലത്ത് നിന്ന് ഉംറയുടെ ഇഹ്റാം ചെയ്തുകൊണ്ട് മുന്നോട്ട് വരികയാണ്. ഉംറയ്ക്ക് വേണ്ടിയുള്ള ഇഹ്റാം, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക, ഇന്നൽ ഹംദ വൽ നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. ഭൂരിപക്ഷം സഹാബത്തും ഇഹ്റാം ചെയ്തു. അബൂ ഖതാദ റളിയല്ലാഹു അൻഹുവിനെ പോലെ സ്പെഷ്യൽ ഡ്യൂട്ടിയുള്ള ചില സ്വഹാബികൾ മാത്രം ഇഹ്റാം ചെയ്തിട്ടില്ല, ബാക്കി എല്ലാവരും മുഹ്റിമീങ്ങളായി ഇഹ്റാം ചെയ്തവരായി. ദുൽഹുലൈഫ അബിയാർ അലി മദീനയിൽ നിന്ന് നമ്മൾ മക്കയിലേക്ക് വരുമ്പോ മദീനയിൽ നിന്ന് അല്പം ദൂരത്തുള്ള 6 മൈൽ ദൂരത്തുള്ള സ്ഥലമാണ് ദുൽഹുലൈഫ. അവിടുന്ന് ഇഹ്റാം ചെയ്തുകൊണ്ട് തൽബിയത്ത് ചൊല്ലുന്നു. അള്ളാഹുവിന്റെ ഹബീബിന്റെയും സ്വഹാബത്തിന്റെയും ലക്ഷ്യം അതാണ്, മക്കയിലേക്ക് ചെല്ലണം, ഉംറ നിർവഹിക്കണം, കഅബാലയത്തിന്റെ മുറ്റത്ത് നിന്ന് റബ്ബിനോടൊന്ന് ദുആ ചെയ്യണം. അങ്ങനെ പ്രത്യേകമായ ഒരു സ്ഥലത്ത് സനീയത്തു ദാത്തിൽ ഹന്ദൽ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊന്ന് വിശ്രമിച്ചു. എന്നിട്ട് അവിടുന്ന് ദുആ അരക്കുകയാണ്, ലാ യജൂസു ഹാദിഹി സനിയ അഹദ ഇല്ലാ ഗഫറല്ലാഹു ലഹു. ഇവിടേക്ക് നമ്മുടെ മാർഗം കടന്നു വന്ന എല്ലാവർക്കും അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. അല്ലാഹു തആല ഈ 1400 ആളുകൾക്കും പുറത്തു കൊടുക്കട്ടെ എന്ന് പറയുമ്പോഴുണ്ട് ഒരു അഹ്റാബി നിൽക്കുന്നു. ആ അഹ്റാബി മാത്രം ദുആ സമ്മേളനത്തിലേക്ക് വരുന്നില്ല. അല്ലാഹുവിന്റെ ഹബീബ് ദുആക്കാണ് എല്ലാവർക്കും വേണ്ടി. അപ്പൊ ഒരാള് വാഹനത്തിൽ അവിടെ നിൽക്കുക, അയാൾ മാത്രം വരുന്നില്ല. ഇല്ല റുവൈകിബൻ വാഹിദൻ അലാ ജമലിൻ അഹ്മർ, ഒരു ചുവന്ന ഒട്ടകത്തിന്റെ മേലെ വന്ന് നിൽക്കുന്ന യാത്രക്കാരൻ, അയാള് മാത്രം വരുന്നില്ല റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് ദുആ ചെയ്യിക്കാൻ. അപ്പോൾ സ്വഹാബികൾ ചെന്ന് പറയാണ്, മനുഷ്യ അല്ലാഹുവിന്റെ ഹബീബ് ദുആ അരക്കുന്നുണ്ട്, അങ്ങോട്ട് ചെല്ലൂ. കാല കഥാ വ കഥാ ഇദ്ഹബില റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യസ്തഗ്ഫിറു ലക, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ദുആ ചെയ്തു തരും, അങ്ങോട്ട് പോയിക്കോ, അങ്ങോട്ട് പോയിക്കോ എന്ന് പറയുമ്പോ അദ്ദേഹം പറയാണ്, എനിക്ക് ഈ ഒട്ടകവും ഇവിടെ വൃത്തിയിട്ട് പോകാൻ എനിക്ക് പറ്റൂല, ദുആ അവിടെ നടക്കട്ടെ, ഞാൻ എന്റെ വാഹനത്തിൽ നിന്ന് ഇറങ്ങൂല. യദുല്ലാഹി അലൽ ജമാഅ, സംഘത്തിലാണ് അള്ളാഹുവിന്റെ കാരുണ്യം. ചില ആളുകൾ പറയും സംഘടന വേണ്ട, ഒരു സംഘടനയും ഞങ്ങൾ ഒരു സംഘടനയുടെയും ആളുകൾ അല്ല, ഇവിടെ സംഘടന വേണ്ട, സംഘടനയില്ലാതെ തന്നെ മതം നടത്താം എന്ന് പറയുന്ന ആളുകൾ ഇസ്ലാമിനെ അറിയാത്തവരാണ്. യദുല്ലാഹി അലൽ ജമാഅ ഈ പ്രമേയം വെച്ച് ഇമാമിങ്ങൾ എത്ര ഗ്രന്ഥം എഴുതിപ്പോയി. അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഭൂരിപക്ഷവും സുന്നത്ത് ജമാഅത്തിന് എതിരായ ആളുകളാണ്. അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളും ന്യൂനപക്ഷവുമേ ഉള്ളൂ. അന്നത്തെ പണ്ഡിതന്മാര് ചർച്ച ചെയ്തു, യദുല്ലാഹി അലൽ ജമാഅ എന്ന പ്രഖ്യാപനത്തിന്റെ അർത്ഥം എന്താണ്? അന്നത്തെ തസവ്വുഫിന്റെ പണ്ഡിതന്മാര് മുഴുവനും പറഞ്ഞു, അൽ ജമാഅ അൽ മുറാദു ബിഹി അഹമ്മദ് ബിൻ ഹംബൽ ശൈബാനി.
ഹദീദിന്റെ ഇന്നത്തെ അർത്ഥം അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളാണ് ജമാഅത്ത് എന്ന പ്രയോഗത്തിന്റെ അർത്ഥം. അതുകൊണ്ടാണ് ഇമാമു സുന്ന വ ഇമാമു അഹ്ലി സുന്ന എന്ന തന പേര് അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾക്ക് ലഭിക്കുന്നു. മഹാന്മാരായ ഇമാമിങ്ങളുടെ സംഘടനയിലൂടെ അല്ലാതെ ദീനിവിടെ വളർന്നിട്ടില്ല. ഓരോ ഇമാമിങ്ങളും ജനങ്ങളെ നന്മയിലേക്ക് കൂട്ടമായി നയിച്ചു. ഇന്ന് മഹാന്മാരായ നമ്മുടെ സദാത്തുക്കൾ പണ്ഡിതന്മാർ അവർ നിലകൊള്ളുന്ന സംഘടന അല്ലാഹുവിന്റെ ദീനിന്റെ കാവലിന് വേണ്ടിയുള്ളതാണ്. അതിനോട് നമ്മൾ ചേർന്നു നിൽക്കണം. എല്ലാവർക്കും ആക്റ്റീവ് മെമ്പറാകാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. പക്ഷേ ആ ജമാഅത്തിന്റെ മുന്നേറ്റത്തിന് എതിരാകാൻ പാടില്ല. അതിൽ നിന്ന് നിങ്ങൾ വിഘാതമുണ്ടാക്കാൻ പാടില്ല. അല്ലാഹുവിന്റെ കാരുണ്യം ലഭിക്കണോ, ജമാഅത്ത് വേണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ദുആരക്കാൻ പറയാൻ വരുമ്പോൾ ഇദ്ഹബ് ഇലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യസ്തഗ്ഫിറു ലക, നീ റസൂലുള്ളാഹിന്റെ അടുക്കൽ പോയി ദുആരപ്പിക്കു മോനേ. ഖാല ബഈരി വല്ലാഹി അഹമ്മു ഇലയ്യ മിയ യസ്തഗ്ഫിറു ലീ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു തരുന്നതിനേക്കാൾ എനിക്ക് പ്രധാനം എന്റെ ഒട്ടകമാണ്, അത് നഷ്ടമാകാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അഅ്റാബി പോകാതെ ഇരിക്കുമ്പോ വൈദാഹു വഖദ് അദല്ല ബഈറല്ലഹു, അയാളുടെ ഒട്ടകം അയാളിൽ നിന്ന് വഴിമാറിപ്പോയി. ഇയാൾ എവിടെയോ കിടന്ന് ചത്തിട്ട് ജന്തുക്കളയാളെ കടിച്ചു തിന്നുപോയി. ജമാഅത്തിന്റെ കൂട്ടമായ തീരുമാനത്തിന് എതിരായി നമ്മൾ മാറാൻ പാടില്ല. അതാണ് പരിശുദ്ധമായ ദീനിന്റെ മുന്നേറ്റം. ഇമാമിങ്ങളും പണ്ഡിതന്മാരുടെയും തീരുമാനത്തിനനുസരിച്ച് നാം കൂടെ നിന്നുകൊണ്ട് പ്രവർത്തിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിനെയും കൊണ്ട് മുന്നേറുകയാണ്. മദീനയിൽ നിന്ന് മക്കയിലേക്കുള്ള പ്രയാണമാണ്. വിജയം വരിക്കുമെന്ന് സ്വപ്നം കണ്ടതാണ്. സ്വപ്നത്തിന്റെ പുലർച്ച പ്രതീക്ഷിക്കുകയാണ്. അപ്പോഴേക്ക് മക്കയിലേക്ക് വിവരമറിഞ്ഞു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സൈന്യവും വരുന്നുണ്ട്. മക്കക്കാരായ നമ്മളെ ഇല്ലായ്മ ചെയ്യാനാണ്. അങ്ങനെ മക്കയിൽ ഒരു സംഘടനയുടെ മീറ്റിംഗ് നടക്കുകയാണ്. റസൂലുള്ളാഹിന്റെ സൈന്യത്തെ തടുക്കാൻ അന്നത്തെ നേതാവ് ആരെന്നറിയുമോ? ഇക്രിമത്ത് ബിൻ അബി ജഹലാണ്, സഫ്വാൻ ബിൻ ഉമയ്യയാണ്, സുഹൈൽ ബിൻ അംറാണ്. ഈ മൂന്ന് പേരെ വലിയ പാർലമെന്റ് കൂടിയിട്ട് തീരുമാനിച്ചു. താരിഖിന്റെ ഇമാമുകൾ ഇമാമുൽ വാഖിദി പോലെയുള്ള മഹാന്മാർ വിശാലമായി എഴുതിയിട്ടുണ്ട്. ചരിത്ര വിദ്യാർത്ഥികൾക്ക് എത്രയോ ദിവസം വായിക്കാൻ മാത്രം ഈ അധ്യായങ്ങളുണ്ട്. ഞാൻ അതിലേക്ക് ഇപ്പോൾ ഈ പൊതുസദസ്സിൽ ഗഹനമായ വിഷയങ്ങളിലേക്ക് കടക്കുന്നില്ല. ഇമാം ഇബ്നു ഇസ്ഹാഖിന്റെ നിവേദനം കാണാം. ബഹുമാനപ്പെട്ട ഇമാമുൽ വാഖിദിയുടെ വിശദീകരണം കാണാം. മുശ്രിക്കീങ്ങളുടെ പാർലമെന്റ് ചേർന്നിട്ട് മൂന്ന് പേരെ ഏൽപ്പിച്ചു ഈ വിഷയത്തിൽ തീരുമാനമെടുക്കാൻ. കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ ഇക്രിമത്ത് ബിൻ അബി ജഹലാണ്. ഒന്ന് അബൂജഹലിന്റെ മോനാണ്, പക്ഷേ നമ്മളിപ്പോ ഒന്നും പറയണ്ട, പിന്നീട് സ്വഹാബിയാണ്. അവര് തീരുമാനങ്ങൾ നടത്തി. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തടയാൻ പരിസരത്തുള്ള മുഴുവൻ ഗോത്രങ്ങളോടും സഹായം തേടി. സ്ത്രീകളെയും കുട്ടികളെയും മുഴുവൻ ഒന്നടങ്കം പോയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അനുയായികളും ഇവിടെ കടക്കാൻ പാടില്ല, മക്കയിലെ തീരുമാനമാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ ഖൽഖ് സേ ഔലിയാ ഔലിയാ സേ റസൂൽ റസൂലോ സേ ആഖാ ഹമാരാ നബി. ലോകമാകമാനമുള്ള ഭരണാധികാരികളുടെ നയതന്ത്ര തലങ്ങളെയും അധികാര തലങ്ങളെയും വിചാരമണ്ഡലങ്ങളെയും അന്വേഷണ തലങ്ങളെയും മുഴുവനും അതിരുകടന്നു പോകുന്ന ഏറ്റവും വലിയ ദിഷണയുടെ നായകനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന വിശ്വസ്തനെ രഹസ്യമായി മക്കയിലേക്ക് വിടുന്നു. അവിടുത്തെ മൂമെന്റ്സുകൾ അറിയാൻ
അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ ചലനവും ആധുനിക ഭരണാധികാരികൾ അത്ഭുതപ്പെടുത്തു. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയപ്പോ മക്കയുടെ വടക്കുഭാഗത്താണ് മദീന. പക്ഷേ നബി തങ്ങൾ 3 ദിവസം യാത്ര ചെയ്തത് എവിടെയാണെന്നറിയോ? തെക്കു ഭാഗത്തേക്കാണ്. മക്കയിൽ പോയി നോക്കിയ കാണാം, മക്കയിൽ നിന്ന് വടക്കോട്ടാണ് മദീന, പക്ഷേ സൗർ ഗുഹ നിൽക്കുന്നത് മക്കയുടെ തെക്കു ഭാഗത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തെക്കോട്ടാണ് യാത്ര ചെയ്തത്. കാരണം എന്തേ? ശത്രുക്കൾ ഞാൻ മദീനയിലേക്കാണെന്നറിഞ്ഞ് ആ വഴിക്ക് അന്വേഷിക്കും, അപ്പൊ ഞാൻ അവിടെ ഉണ്ടാകാൻ പാടില്ല. 3 ദിവസം അവിടെ വെയിറ്റ് ചെയ്താൽ മക്കയിലെ ചലനങ്ങൾ അറിയാം. അതിന് ഇടയനെ ഏർപ്പെടുത്തി ആട്ടിനെയും കൊണ്ട് ഇങ്ങനെ കറങ്ങണം ചുരുക്കിങ്ങളിലൊക്കെ അടക്കി. ആടിനെ മേയ്ക്കാനല്ല, എന്താണ് അവർ പറയുന്നതെന്ന് അറിയാൻ. എന്നിട്ട് വൈകുന്നേരം കയറി വരണം ആടിനെയും കൊണ്ട് ഇന്ന സ്ഥലത്തേക്ക്. അല്ലാതെ പോയ വഴിക്ക് കണ്ടൊരു ഗുഹയെ കയറിയിരുന്ന അല്ല സൗർ ഗുഹ. അള്ളാഹുവിന്റെ ഹബീബ് പ്ലാൻ ചെയ്തതാണ്, ഇവിടുന്ന് എപ്പോൾ പുറപ്പെടണം, ഇത്ര സമയം യാത്ര ചെയ്താൽ എവിടെ എത്തും, അപ്പോൾ എവിടെ വെയിറ്റ് ചെയ്യണം, കൃത്യമായ പ്ലാനിങ്. എന്നിട്ട് പറഞ്ഞു, മോനെ ആട്ടിനെയും കൊണ്ട് നടക്കുന്ന ഇടയനോട് പറഞ്ഞു, മക്കയിലെ വർത്തമാനങ്ങളെല്ലാം കേട്ടിട്ട് വൈകുന്നേരം വരണം. 2 കാര്യമുണ്ട് അതുകൊണ്ട്. ഒന്ന്, ആട്ടിനെയും കൊണ്ട് വന്നാൽ പാല് കറന്നിട്ട് ഭക്ഷണം എടുക്കാം, നിങ്ങൾ വന്നാൽ വാർത്തയും അറിയാം. ഭക്ഷണം വേറെ ഭക്ഷണം കൊണ്ടുവരാൻ ആരെ ഏൽപ്പിച്ചു? അസ്മാഉ ബിന്ത് അബീ ബക്കർ റളിയല്ലാഹു അൻഹയെ ഏൽപ്പിച്ചു. മഹദി അവർകൾ വീട്ടിൽ നിന്ന് ഭക്ഷണമൊക്കെ എടുത്ത് രാത്രി കെട്ടി എത്ര വലിയ സേവനം ചെയ്ത മഹദിയാണ് അസ്മാഉ ബിന്ത് അബീ ബക്കർ റളിയല്ലാഹു അൻഹ. എല്ലാ സാധനവും ഭക്ഷണമൊക്കെ എടുത്തു വെച്ചപ്പോ കെട്ടിവെക്കാൻ ഒരു സാധനവുമില്ല. അപ്പൊ മേൽമുണ്ട് കീറിയിട്ട് അത് കെട്ടി പാകപ്പെടുത്തി. ഇരട്ട പട്ടക്കാരിയായ ബീവി അസ്മാ റളിയല്ലാഹു അൻഹയുടെ പണിയോ അതുപോലെ തന്നെ ബുദ്ധിമതിയായ അനുയായിയാണ്. 4 അടി നടന്നിട്ട് ആ കാൽപാദങ്ങ് മായ്ച്ചു കളയും, പിന്നെ പോയിട്ട് പിന്നെ അങ്ങ് മായ്ച്ചു കളയും. കാരണം ഒരു കാൽപ്പാട് കണ്ടിട്ട് അവര് പിന്നാലെ വരണ്ട. ആ നിലക്ക് വലിയ നയമുള്ള രീതി തന്നെ. ഹബീബിന്റെ ഹിജറയും ഹബീബിന്റെ മുന്നേറ്റവും എല്ലാം വലിയ നയതന്ത്രജ്ഞന്മാരെ മുഴുവനും പരാജയപ്പെടുത്തുന്ന രീതിയാണ്. അതുപോലെ ബുസുറു ബിനു സുഫിയാനോട് പറയുന്ന മോനെ, മക്കയിൽ പോയി അവിടെ എല്ലാം അന്വേഷണം നടത്തണം. അവര് നമ്മുടെ യാത്ര അറിഞ്ഞിട്ടുണ്ടോ? അവര് വല്ല ഒരുക്കങ്ങളും നടത്തുന്നുണ്ടോ? അവരുടെ തീരുമാനം എന്താണ്? വന്ന് പോയിക്കോട്ടെ എന്നാണോ, അല്ല വരാൻ പറ്റൂലെന്നാണോ, കൊന്നു കളയുമെന്നാണോ? അറിയണം മോനെ. ബുസുറബിന് സുഫിയാൻ വന്നിട്ട് പറയാണ്, നബിയേ യാ റസൂലല്ലാഹ് തറക്കത്തു ഖൗമക കഅബ ബിൻ ലുഐ വഅമർ ബിൻ ലുഐ ഖദ് സമിഉ ബിമസീരിക ഫഫസിഉ വഹബു. നബിയേ, ചില ആളുകൾ അവിടുത്തെ വര പറഞ്ഞിട്ട് ഒളിഞ്ഞു മാറിപ്പോയവരുണ്ട്, ചിലർ ഒരുങ്ങി നിൽക്കുന്നവരുണ്ട്, ചിലർ തീരുമാനമെടുത്ത് തടയാൻ പദ്ധതിയിട്ടവരുണ്ട്. ഇതെല്ലാം എന്ന് ഹബീബിനെ അറിയിക്കുമ്പോ അള്ളാഹുവിന്റെ ഹബീബ് വീണ്ടും സഹാബത്തിനെ വിളിക്കുന്നു, അല്ലയോ സഹാബ, നമ്മൾ എന്തു ചെയ്യാനാണ്? അപ്പൊ സ്വഹാബത്ത് പറഞ്ഞു, നബിയെ നമ്മൾ പോവുക തന്നെ, ഉംറക്കിറങ്ങിയതാ, നമ്മൾ യുദ്ധം ചെയ്യാൻ പോകണ്ട, നമ്മളെ തടഞ്ഞാൽ നമ്മൾ ആ തടസ്സം നീക്കിയിട്ടേ ഉംറ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ പോവുക തന്നെ. ഇതിനിടയിലൊക്കെ ഒരുപാട് സംഭവമുണ്ട്, അത് എന്നോട് ക്ഷമിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൈന്യം മുന്നോട്ട് പോയി. വഴിയിലെത്തിയപ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും ആലോചന. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞാണ്, ഏറ്റവും വലിയ ആലോചന നടത്തുന്ന നേതാവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഹബീബ് വിളിച്ചു സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ അഭിപ്രായം അറിഞ്ഞു. എന്നിട്ടൊരു പ്രസംഗം നടത്തുകയാണ് വഴിയിൽ വെച്ച്. ഹുമ്മ വഖഫൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖതീബം ഫിൽ മുസ്ലിമീന فاثنى على الله بما هو اهله ثم قال مستشيرا اصحابه اما بعد فكيف ترون يا معشر المسلمين. ഓ മുസ്ലിമീങ്ങളെ, നമ്മളെ തടയാൻ ഒരുങ്ങിയ മുശ്രിക്കീങ്ങളോട് നമ്മൾ എന്തു ചെയ്യാനാണ്? ഇവിടുന്ന് തിരിച്ചു പോണോ, വീണ്ടും മുന്നോട്ട് പോണോ, എന്താണ് തീരുമാനമെന്ന് സ്വഹാബത്തിനോട് ചോദിക്കുമ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലാഹു വറസൂലുഹു അഅലം നറാ യാ റസൂലല്ലാഹ് ഫമൻ സദ്ദനാ അനിൽ ബൈതി ഖാതൽനാ.
അള്ളാഹുവിന്റെ വീട്ടിലേക്ക് പോകണ്ടെന്നാണ് തീരുമാനം പറയുന്നതെങ്കിൽ പിന്നെ അവരെ നോക്കി നിന്നിട്ട് കാര്യമില്ല, അവരെ നീക്കിയിട്ട് മുന്നോട്ട് തന്നെ ഓരോ സ്വഹേബത്തും അഭിപ്രായം പറഞ്ഞു പോകാം. കാരണം എന്തേ അന്ധേരി രാത് ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളുടെ പിന്നിലാണ്, ഞങ്ങൾ ലോക നേതാവിന്റെ അനുയായികളാണ്, ഞങ്ങൾ സദൈര്യം മുന്നോട്ട് പോകാൻ ഞങ്ങൾ തയ്യാറാണ്. ഗുലാബ് സോഗ് ഗയേ ഹേ കടാകേ ഹോതേ ഹുയേ ഹമാരെ സീനോം മേ ബീമാര് ദിൽ ധഡക്തേ ഹുയേ. അല്ലയോ ഹബീബായ നബിയേ, അവിടുത്തെയുടെ പിന്നിൽ സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും മുന്നേറ്റത്തിന് ഞങ്ങൾ മാറി നിൽക്കുന്നില്ല. ജബാൻ ഇസ്മെ മുഹമ്മദ് കവർദ് കർതി ഹേ സലക് തിരീത് പർ ജോ റജഫാ കേ ഹോതേ ഹുയേ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ക്യാപ്റ്റനായി ഞങ്ങൾ മുന്നോട്ട് നീങ്ങുമ്പോൾ ഞങ്ങൾക്ക് പേടിയില്ല. ഞങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബൈഅത്ത് ചെയ്തവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിനോട് കൂടിയാലോചന നടത്തിയപ്പോ എല്ലാവരുടെ അഭിപ്രായം ശക്തമായി മുന്നോട്ട് പോകാൻ. ഹബീബ് അവിടെയും ഒരു നയമുള്ള ആളാണ്. സ്വഹാബത്തിനോട് പറയുന്നു, സ്വഹാബ നമ്മൾ നേരെ മദീനയിൽ നിന്ന് മക്കയിലേക്കുള്ള വഴിയിൽ യാത്ര വേണ്ട, അല്പം വഴിയൊന്ന് മാറിപ്പോകാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നേരെ ഉള്ള റൂട്ടിൽ നിന്ന് റൂട്ട് മാറ്റി സഞ്ചരിക്കുകയാണ്. മെയിൻ റോഡിൽ നിന്ന് മാറിയിട്ട് ബൈ റോഡിലേക്ക് സഞ്ചാരം മാറ്റുകയാണ്. യഥാർത്ഥത്തിൽ ഖാലിദ് ബിൻ വലീദ് അന്ന് മുശ്രിക്കീങ്ങളുടെ നേതാവാണ്. മഹാനായ സ്വഹാബിയായി പിൽക്കാലത്ത് വന്നുവെങ്കിലും അന്ന് മുശ്രിക്കീങ്ങളുടെ സേനാധിപതിയാണ്. അദ്ദേഹം അദ്ദേഹത്തിന്റെ സൈന്യത്തോടൊപ്പം മക്ക മദീന ഹൈവേയിലാണ് നിൽക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നമുക്ക് വഴിമാറി പോകാം. ഖാലിദും വലീദും അതുപോലെ തന്നെ നയമുള്ള സേനാ നായകനാണ്. രണ്ടുപേരെ വളരെ ഉയർന്ന മലയുടെ മേലെ നിർത്തി പൊടി ഉയരുന്നത് കണ്ടാൽ അറിയാം ഒരു സംഘം വരുന്നത്. അപ്പോൾ പൊടി ഏതു ഭാഗത്താണ് ഉയരുന്നതെന്ന് അറിയാൻ നോക്കിയപ്പോൾ ഖാലിദ് ബിൻ വലീദ് അറിയുന്നു, മെയിൻ റോഡിൽ നിന്ന് സഞ്ചാരം മാറിയിട്ടുണ്ട്. ഖാലിദ് ആ വഴിക്ക് പോവുകയാണ്. അപ്പോഴേക്ക് ഹബീബ് വീണ്ടും വഴിയങ്ങ് മാറി. ലോകത്തുള്ള ഭരണാധികാരികൾക്ക് മുഴുവനും നയമറിയിച്ചു കൊടുക്കാനുള്ള നേതാവാണ്. കേവലം ഒരു മതത്തിന്റെ ചില ആചാരങ്ങളെ മാത്രം പറഞ്ഞു പോയ ആളല്ല, ജീവിതത്തിന്റെ മുഴുവൻ തലങ്ങളെയും ഉപാസിക്കുന്ന നേതാവാണ്. അങ്ങനെ വാദി അസ്ഫാൻ എന്ന് പറയുന്ന തലത്തെത്തിയപ്പോൾ ഇബ്നു വർഖ എന്ന് പറയുന്ന ആള് വന്ന് സിദ്ദീഖുൽ അക്ബർ നിങ്ങളോട് പറയാണ്, ഓ സിദ്ദീഖേ ഈ പോക്ക് നല്ലതല്ല, മുശ്രിക്കീങ്ങൾ അവിടെ ഒരുങ്ങിയിരിക്കുകയാണ്. മുശ്രിക്കീങ്ങൾ ഒരുങ്ങി റെഡിയായിരിക്കുക, പോയാ വെറുതെ ഒന്നും വരാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ ആലോചിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ മതി. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളുടെ ഒത്താശയും മോശാരവും ഒന്നും വേണ്ട, ഞങ്ങൾ നോക്കിക്കോളാം, ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഖാലിദ് ബിൻ വലീദിന്റെ സൈന്യം ഒരുങ്ങി വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന്റെ കൂടെ മുന്നോട്ട് പോവുകയാണ്. കാരണം റസൂലുള്ളാഹിക്ക് ഒരു നിർബന്ധമുണ്ട്, രക്തച്ചൊരിച്ചിൽ നടക്കാതെ ഞങ്ങൾക്ക് മക്കയിലെത്തണം. അത് കേവലം ഒരു ഭംഗി വാക്കല്ല,
ഖാലിദ് ബിൻ വലീദിനെ കണ്ടുമുട്ടിയാൽ 1400 പോരാളികളും 200 കുതിരസവാരിക്കാരും റസൂലുള്ളാന്റെ കൂടെയുണ്ട്. അതിജയിക്കാനുള്ള കരുത്തുണ്ട്. പക്ഷേ ഇവിടെ രക്തച്ചൊരിച്ചിലോടെ മക്കയിലേക്ക് കടക്കണ്ട. ഇത് കേവലം ഒരു ഭംഗിവാക്കല്ല. അല്ലാഹുവിന്റെ ഹബീബ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ ചെയ്യാൻ നേരം രഹസ്യമായിട്ടാണ് ഹിജറ പോയത്. പരസ്യമായിട്ട് ഹിജറ പോകാഞ്ഞത് എന്താണ്? പരസ്യമായിട്ട് പോയാൽ അല്ലാഹുവിന്റെ റസൂൽ ഹിജറ പോകാൻ ഇറങ്ങുമ്പോൾ മുശ്രിക്കീങ്ങൾ ഒന്ന് പറയും, പോകാൻ പറ്റില്ല, ഇവിടെ സർവത്ര കുഴപ്പമുണ്ടാക്കി, ഇനി മദീനയിലേക്ക് പോവാണ്, യസ്രിബിലേക്ക് പോവാണ് പറ്റൂല എന്ന് പറയും. അപ്പൊ സ്വഹാബത്ത് ഇറങ്ങും, ഞങ്ങളുടെ നേതാവിനെ തടയാൻ പറ്റൂല എന്ന്. അവിടെ അടിയും പിടിയും കലാപവും നടക്കും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരുമറിയാതെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യാൻ തീരുമാനിച്ചത്. പക്ഷേ ഇസ്ലാമിന്റെ ഇജ്ജത്ത് കാണിക്കണമല്ലോ, പേടിച്ചു ഭീരുവായി പോയി എന്ന് പറയാൻ പാടില്ല. അതുകൊണ്ട് ചിലരൊക്കെ പരസ്യമായിട്ട് പോണം. അതിനുവേണ്ടി തയ്യാറായ ആളാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ മദീനയിലേക്ക് പോവാ, ആരാടാ തടയാൻ? ഒരാളും തടയാൻ വന്നില്ല. അതുകൊണ്ടാണ് മഹാന്മാർ എഴുതി, ലിമാദാ ഹാജറൻ നബിയ്യു സിർറൻ വഹാജറ ഉമറു ജഹ്റാ. എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പതുക്കെ ഹിജ്റ പോയത് രഹസ്യമായി? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പരസ്യമായി ഹിജ്റ പോയത്? കാരണമെന്തെന്ന് ചോദിച്ചാൽ രണ്ടിനും രണ്ട് താല്പര്യങ്ങളാണ്. ഒന്ന് ഇസ്ലാമിന്റെ ഇജ്ജത്ത് അറിയിക്കലാണ്, രണ്ട് ജനങ്ങൾക്ക് ക്ഷേമം നൽകലാണ്. റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ത്വായിഫിൽ പീഡനം അനുഭവിച്ചപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് വേദന അനുഭവിച്ചപ്പോഴും അവിടെയെല്ലാം സഹനമാണ്, ക്ഷമയാണ്. കാരണം ജനങ്ങൾക്ക് ക്ഷേമമുണ്ടാകണമെന്ന് ചിന്തിക്കുന്ന നേതാവാണ് റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചമ്മക്ക് തുച്ഛസേ പാതേ ഹേ സബ് പാനേ വാലേ മേരാ ദിൽ ഭീ ചമകാദേ ചമകാനേ വാലേ മദീനേ കേ ഖിത്തേ ഖുദാ തുജ്ക്കോ രക്കേ ഗരീബോ ഫഖീറോ കേ തഹരാനേ വാലേ തു സിന്ദാ ഹേ വല്ലാ തു സിന്ദാ ഹേ വല്ലാ മേരേ ചശ്മേ ആലം സേ ചുപ് ജാനേ വാലേ. മദീനയുടെ മണൽപ്പരപ്പിൽ നിന്ന് ലോകമാകമാനമുള്ള ജനതയുടെ ഹൃദയാന്തരങ്ങളിൽ പട്ടുവിരിച്ചുകൊടുത്ത ലോകത്തിന്റെ നായകർ പാരതന്ത്രത്തിന്റെ വേദനയിൽ നിന്ന് മോചനത്തിന്റെ മഹാവിഹായുസിലേക്ക് ലോകമാകമാനമുള്ള ജനതയെ മാടി വിളിച്ചിട്ട് സദ്യ ഒരുക്കിയ നായകർ, എന്റെ സദ്യ ഞാൻ ഒരുക്കി വെച്ച സദ്യയിലേക്ക് വിളിക്കുന്നത്, അഥവാ ലോകാധികാരിയായ പടച്ചവൻ ഒരുക്കിയ സദ്യയിലേക്ക് വിളിക്കുന്ന ആളാണു ഞാൻ. മന്നജാബദ്ദായി ദഹലദ്ദാറവാക്കലമിനൽ മൗദുബാ, ഞാൻ സദ്യയിലേക്ക് വിളിക്കുന്നയാളാണ്. എന്റെ ക്ഷണം സ്വീകരിച്ചു വന്നാൽ നിങ്ങൾക്കുള്ളത് അല്ലാഹുവിന്റെ സദ്യയാണ്. പെങ്ങളെ, നീ ഇന്ന് സിനിമയുടെ ലോകത്ത് മയങ്ങിപ്പോയി. നീ താൽക്കാലിക സ്വാതന്ത്ര്യത്തിന്റെയും സന്തോഷത്തിന്റെയും ലോകത്താണ്. കലാലയത്തിന്റെ മുറ്റത്ത് നിന്ന് കാമകേളികളുടെ വൃത്തികേടുകളിൽ ആപതിച്ചു പോകുന്ന പുതിയ ജനത നൈമിഷികമായ സുഖത്തിന് വേണ്ടിയാണ്, താൽക്കാലികമായ സന്തോഷത്തിന് വേണ്ടിയാണ്. മോളെ, അത് നൈമിഷികമാണ്, നശീകരിക്കപ്പെടുന്നതാണ്, നശൂർണമാണ്. അനന്തമായൊരു ലോകമുണ്ട്, അത് ലോകനായകരൊരുക്കിയ സ്വർഗമാണ്. നീ ഇവിടുത്തെ സ്വർഗത്തിനല്ല അധ്വാനിക്കേണ്ടത്, അവിടുത്തെ സ്വർഗത്തിനാണ്. അതിലേക്ക് വിളിക്കുന്ന നായകരത്രേ ലോകത്തിന്റെ നായകർ സയ്യിദി മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം.
അല്ലാഹുവിന്റെ ഹബീബിന്റെ ചരിത്രം കേട്ട് പോയാൽ മാത്രം പോരാ, നമ്മുടെ ഹൃദയത്തിലും മക്കളുടെ ഹൃദയത്തിലും ഹബീബിനോട് അളമത്ത് വരണം, ബഹുമാനം വരണം, റസൂലുള്ളാഹി തങ്ങളിലേക്കൊന്ന് ചേരണം, ഹബീബിലേക്കൊന്ന് ലയിക്കണം. കാരണം ദേഹറം കീ സമീൻ ഓർക്കാര കദം രഖ ചല്ല, ഹറം കീ സമീൻ ഓർക്കദം രഖ ചല്ല, അരേ സർ ക മൗഖ ഓ ജാനെ വാലേ. യാത്രികരേ യാത്രികരേ, മക്കയിലേക്ക് മദീനയിലേക്ക് വരുന്ന സഞ്ചാരികളെ, ഹറം കീ ജമീൻ, ഇത് ഹറമിന്റെ മണ്ണാണ്, ഇത് മദീനയുടെ മണ്ണാണ്, ഹബീബിന്റെ മണ്ണാണ്. ഓർ കദം രഖക ചൽന, ഇവിടെ നീ കാലൂന്നി നടക്കൽ. അരേ സർക്ക മൗക്കൾ, ഇത് തലവെക്കേണ്ട തലമാണ്, ഹബീബിന്റെ പാദസ്പർശം കൊണ്ട് പുളകമിണിഞ്ഞ മണ്ണാണ്. അവിടുത്തെ വർണ്ണാഭമായ വസന്ത സാക്ഷ്യങ്ങൾക്ക് സന്നിഹിതരായ മണ്ണാണ്. അതുകൊണ്ട് ചന്ദിരാനെ വാലേ, എവിടെ നോക്കിയാലും പ്രഭാവമേ, എവിടെ നോക്കിയാലും പ്രകാശമേ, എവിടെ നോക്കിയാലും സ്തുതിയുടെ സ്തോത്രങ്ങളുടെ മഹിഷ്ടഭാവങ്ങളുടെ പര്യായമേ. എന്റെ നായകർ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹബീബിന്റെ സഞ്ചാരം മുന്നോട്ട് പോവുകയാണ്. യാത്രയിലെ കഥനം നടത്തിയാൽ ഞാൻ എന്തു ചെയ്യാനാണ്? ഇന്ന് സൗദി അറേബ്യയിലെ പ്രമുഖനായ ഭരണാധികാരികളുടെ സഹകാരി അബ്ദുള്ള രാജാവിന്റെ അടക്കമുള്ള ഭരണാധികാരികളോടൊപ്പം കൂടിയാലോചന നടത്തുന്ന സമിതിയുടെ മേധാവി ഡോക്ടർ അബ്ദുള്ള അൽ ഖാളി, അദ്ദേഹം ഹബീബിന്റെ ഒരു മുഹിബ്ബാണ്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് അള്ളാന്റെ ഹബീബ് നടന്നുപോയ വഴി ചരിത്രത്തിൽ നിന്ന് വായിച്ചെടുത്തിട്ട് സഞ്ചരിച്ച ആളാണ്. ഹബീബ് ഇടന്നിരുന്ന ഇടവഴികളെ അടയാളപ്പെടുത്തിയ ആളാണ്. അത് വെച്ചുകൊണ്ട് കലണ്ടർ പ്രസിദ്ധീകരിച്ച ആളാണ്. അത് വെച്ചുകൊണ്ട് പലവിധേനയുള്ള ആവിഷ്കാരങ്ങൾ നടത്തിയ ആളാണ് ഡോക്ടർ അബ്ദുള്ള അൽ ഖാളി. അദ്ദേഹം ഒരു മുഹിബ്ബാണ്, ആശിഖാണ്. വരട്ടെ, അതുപോലെ അറിഞ്ഞ എത്ര എത്ര ആളുകളാണ് അള്ളാഹുവിന്റെ ഹബീബും സഹാബത്തും പോവുകയാണ്. മക്കാരുടെ മുഴുവൻ നിഗമനങ്ങളെയും തെറ്റിച്ച് റസൂലുള്ളാന്റെ സൈന്യം മൂന്ന് പ്രാവശ്യം വഴിമാറി അതാ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു. അവസാനം വഴിയിൽ ഒരു സ്ഥലത്ത് തമ്പടിക്കുമ്പോ രാത്രി കാവൽ നിൽക്കാൻ ആരാണ്? ഉബാദ് ബിൻ ബിഷറാണ്, ഔസ് ബിൻ ഖൗലിയാണ്, മുഹമ്മദ് ബിൻ മസ്ലമയാണ്. അവസാനം ഹബീബിന്റെ യാത്ര തുടരട്ടെ, ഹുദൈബിയ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും അതാ എത്തിച്ചേരുന്നു. എന്നോട് സദസ് മാപ്പ് ചെയ്യണം, ഈ യാത്രയുടെ എല്ലാ ദിശകളെയും പറയാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഹുദൈബിയ ട്രീറ്റിയിലേക്ക് സന്ധിയിലേക്ക് കുറച്ച് കഴിഞ്ഞെങ്കിലും ഒന്ന് ചേരണമെന്നുണ്ട്. ലോക സമാധാനത്തിന്റെ സമവാക്യങ്ങളെ പറയണമെന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തമ്പടിച്ചു അവിടുത്തെ കസുവ എന്ന ഒട്ടകത്തിന്റെ മേലെ. ഹബീബ് പറയും, എനിക്ക് ഇഷ്ടമുള്ള വാഹനമാണ് കസുവ എന്ന ഒട്ടകം. ഒരു സ്ഥലത്ത് മുട്ടുകുത്തിയാൽ അവിടെ ബറക്കത്തുണ്ടാകും. അള്ളാഹുവിന്റെ ഹബീബിന്റെ ഒട്ടകത്തിന്റെ മഹാത്മ്യം. ലോക ഭരണാധികാരികളെ, നിങ്ങളുടെ ഒരാളുടെയും കിരീടത്തിനില്ല ഈ മഹത്വം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെരുപ്പിന്റെ ബഹുമാനം കിസ്രായുടെ തലയിൽ വെച്ചിരുന്ന കിരീടത്തിനില്ല. പേർഷ്യയിലെ ഭരണാധികാരികളുടെ തലയിലിരുന്നത്തെ കിരീടത്തിന് രാധാ മദീനയുടെ നായകന്റെ കാൽക്കൽ കിടന്ന ചെരുപ്പിന്റെ മൂല്യമില്ല.
കാരണം റസൂലുള്ളാഹിന്റെ പാദുകം അല്ല ആ പാദുകത്തിന്റെ മോഡൽ, ആ പാദുകത്തെ അതിന്റെ ചിത്രം, അതിന് ലോകം നൽകുന്ന ബഹുമാനം. കിസ്റയുടെ ചക്രവർത്തിയുടെ തലയിൽ വെച്ച കിരീടത്തിനില്ല, പേർഷ്യയുടെ ഭരണാധികാരിയുടെ സിംഹാസനത്തിനില്ല, ലോകത്തൊരു തമ്പുരാന്റെയും ഇരിപ്പിടത്തിനില്ല, ലോകത്തൊരു ഭരണാധികാരിയുടെയും സിംഹാസനത്തിനില്ല. പിന്നെന്തിനാണ് ഞങ്ങളുടെ നായകരുടെ ഫോട്ടോ? ആവശ്യമില്ല. എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയാൻ ഭൗതികമായ ആവിഷ്കാരങ്ങൾ ആവശ്യമില്ല? ഞങ്ങളുടെ ഹൃദയാന്തരങ്ങൾ മുഴുവനും പാറിപ്പറന്ന് ചേരുന്നത് മദീനയിലേക്ക് നായകരെ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കസ്വ എന്ന ഒട്ടകം വഴിയിൽ വെച്ചൊന്ന് മുട്ടുകുത്തിയപ്പോ അള്ളാഹന്റെ ഹബീബ് പറഞ്ഞു എന്ന് ചരിത്രം പറയാണ്, എന്റെ കസുവ മുട്ടുകുത്തിയെങ്കിൽ അവിടെ നിൽക്കുമെന്ന് ആലോചിക്കണം, അവിടെ എന്തെങ്കിലും ഉണ്ടാകും, അവിടെ എന്തെങ്കിലും ഉണ്ടാകും. കാരണം മദീനയിലേക്ക് ചെല്ലുമ്പോ അള്ളാഹന്റെ ഹബീബ് പറഞ്ഞു, എല്ലാവരും വിളിച്ചു, ഹബീബെ എന്റെ വീട്ടിലേക്ക് വരണം, തങ്ങളെ വിളിച്ചു. അള്ളാഹന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആരും എന്നെ ഇപ്പൊ വിളിക്കണ്ട, എന്റെ ഒട്ടകത്തിനറിയാം എങ്ങോട്ട് പോകണമെന്ന്. ഫൈന്നഹാ മഅമൂറാ, അത് അല്ലാഹുവിൽ നിന്ന് കൽപ്പന കിട്ടിയ ഒട്ടകമാണ്, അതിനറിയാം എവിടെ നിൽക്കണമെന്ന്. എന്റെ ഭാര്യമാരാരാണ്? യാ നിസാ അന്നബീ, യാ നിസാ മുഹമ്മദ് എന്നല്ല വിളിച്ചത്, കാരണം അങ്ങനെയെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന വ്യക്തിയുടെ ഭാര്യയാണോ എന്ന ചർച്ച വന്നു പോകും. വിളിച്ചത് എങ്ങനെയാണ്? യാ നിസാ അന്നബീ, നബിതങ്ങളുടെ പത്നിയവർകളെ, പത്നിമാരെ. ഏതുപോലെയാണ് പ്രസിഡന്റ് പ്രഥമ പൗരനാണ് ഇന്ത്യയിൽ, പ്രസിഡന്റിന്റെ ഭാര്യയോ ഭർത്താവോ തൊട്ടടുത്ത പൗരനാണ്, അത് ഡെസിഗ്നേഷൻ അനുസരിച്ചുള്ള അംഗീകാരമാണ്. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരെ വിളിക്കുന്നതോ, യാ നിസാ നബീ, നബിയുടെ പത്നിമാരെ, ലസ്തുന്നക അഹദിൻ മിനൻ നിസാ, നിങ്ങൾ വേറെ സ്ത്രീകളെ പോലെയല്ല, നിങ്ങൾ വിശ്വാസികളുടെ ഉമ്മമാരാ, നിങ്ങൾ വലിയ പദവിയുള്ളവർ. റസൂലുള്ളാഹിന്റെ നാട്ടിന് ബഹുമാനം, ഹബീബിന്റെ വീട്ടിന് ബഹുമാനം, ഹബീബിന്റെ വാഹനത്തിന് ബഹുമാനം, ഹബീബിന്റെ പാദുകത്തിന് ബഹുമാനം, ഹബീബ് നോക്കിയ സ്ഥലത്തിന് ബഹുമാനം. ജിസ് തറഫ് ഉദ്ഗീ ദമമദം ആഗയാ ഉസ് നിഗാഹെ ഇനായത് ഫലാകും സലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നോക്കിയാ മതി ആ സ്ഥലത്തിന് ബഹുമാനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഇരുന്നാൽ മതി ആ ഇടത്തിന് ബഹുമാനം. ഇത് വർണ്ണനയല്ല, വസ്തുതയാണ്, ഇത് ഓർണമെന്റലല്ല, കൃത്യമായ വിവരമാണ്. അപ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും ഹുദൈബിയിൽ നിൽക്കുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സ്വഹാബത്ത് വന്ന് പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഹബീബായ നബിയേ, ഞങ്ങൾക്ക് വലിയ വിഷമമുണ്ട് നബിയേ, ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ല നബിയേ, ഹുദൈബിയയിലുള്ള കിണറ്റിൽ വെള്ളമില്ല. ബിഅഖ്സൽ ഹുദൈബിയ, ഹുദൈബിയയുടെ അതിർത്തിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്ത് തമ്പടിച്ചു. ഹബീബിന്റെ അടുക്കലേക്ക് വന്നിട്ട് പറയാണ്, യാ റസൂലല്ലാഹ്, ഹബീബായ നബിയേ, വശുക്കിയ ഇലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലതുഷു ഫന്തസ സഹമം മിൻ കിനാനതിഹി. സ്വഹാബത്ത് വന്ന് പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ല. അള്ളാഹന്റെ ഹബീബിന്റെ കയ്യിൽ വലിയൊരു വാട്ടർ ടാങ്ക് ഉള്ളതല്ല, അല്ലെങ്കിൽ റസൂലുള്ളാഹി തങ്ങൾക്ക് മാത്രം അറിയുന്ന ഒരു കിണർ അവിടെ ഉള്ളത് കൊണ്ടല്ല.
ഹബീബിന് മാത്രം പരിചയമുള്ള ഒരു ജലാശയമുള്ള കൊണ്ടല്ല, ഏതെങ്കിലും ഒരു ടാങ്കിന്റെ താക്കോല് ഹബീബിന്റെ കയ്യിലായത് കൊണ്ടല്ല. ഭൗതികമായ സാഹചര്യത്തിൽ വെള്ളം കിട്ടാൻ ഒരു വഴിയുവിടില്ല, കിണറ്റിൽ വെള്ളം വറ്റിപ്പോയി. ഇനി ആത്മീയമായ മാർഗത്തിലൂടെ, അഭൗതികമായ മാർഗത്തിലൂടെ ഞങ്ങൾക്ക് വെള്ളം വേണം, ഞങ്ങൾക്ക് വെള്ളം വേണം. നബിയേ, ഹുദൈബിയയുടെ ദിവസം സ്വഹാബത്ത് വന്ന് പറയുകയാണ്, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞില്ല, അഭൗതികമായ കാര്യങ്ങളിൽ അല്ലാഹുവിനോട് മാത്രമേ സഹായം തേടാവൂ എന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞില്ല. സ്വഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് എന്താണ്? ഫന്തസ സഹമം മിൻ കിനാനതിഹി, അവിടുത്തെ ആവനാഴിയിൽ നിന്നൊരു അമ്പിങ്ങെടുത്തു. ثم امرهم ان يجعلوه فيه നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പക്കലുള്ള അമ്പ്, ആ അമ്പെടുത്തിട്ട് സ്വഹാബത്തിന്റെ കയ്യിൽ കൊടുക്കുകയാണ്. ഈ അമ്പ് വെള്ളമില്ലാത്ത കിണറ്റിലേക്ക് അയച്ചോ, ഇത് ഞാൻ തരുന്ന മുബാറക്കായ അമ്പാണ്, ഈ അമ്പ് നേരെ കൊണ്ടുപോയിക്കോ. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തില്ലേ? അബൂദാവൂദ് നിവേദനം ചെയ്തില്ലേ? ബൈഹഖി ഉദ്ധരിച്ചില്ലേ? മുസ്നദ് അഹ്മദിലില്ലേ? അതാ മഹാന്മാര് പറയുകയാണ്, നിവേദനം ചെയ്യുകയാണ്, ഈ അമ്പ് നേരെ കൊണ്ടുപോയിക്കോ. കൊണ്ടുപോയിട്ട് കിണറ്റിലേക്ക് ഇട്ടാൽ സ്വഹാബ നിങ്ങൾക്ക് ആവശ്യമുള്ള വെള്ളം കിട്ടുമേ. സ്വഹാബത്ത് കൊണ്ടുപോയി. അവർക്ക് അമ്പും വെള്ളവും തമ്മിൽ എന്ത് ബന്ധം എന്ന് ചോദിക്കാനില്ല. അവര് റസൂലുള്ളാഹിനെ അംഗീകരിക്കുന്നു സർവാത്മന. അമ്പും വെള്ളവും തമ്മിൽ എന്ത് ബന്ധം അവരുടെ ചർച്ചയിലില്ല. ഈ അമ്പ് കൊണ്ടുപോയി കിണറ്റിലിട്ടാൽ എങ്ങനെ വെള്ളം വരാൻ, അവരുടെ ആലോചനയെ സ്വാധീനിക്കുന്നില്ല. അവര് നേരെ പോയി ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്ക് കേട്ട് അമ്പ് അതാ കിണറ്റിലേക്ക് അയക്കുമ്പോ യഫൂറുൽ മാ, വെള്ളം നിറയുകയാണ്. വെള്ളം നിറഞ്ഞു കവിഞ്ഞിട്ട് സ്വഹാബത്ത് അതിൽ നിന്ന് അനുഭവിക്കുകയാണ്, ആവശ്യമുള്ള വെള്ളം അവരിൽ നിന്ന് ലഭിക്കുകയാണ്. സ്വഹാബത്ത് മുഴുവനും അവരുടെ പാത്രങ്ങൾ നിറയ്ക്കുന്നു. മറ്റൊരു നിവേദനത്തിൽ കാണാം, വൈന്നഹും ലയഗരിഫൂ നബി ആനിയത്തിയും ജുലൂസന്നല ശഫീരിൽ ബീരി, വെള്ളമില്ലാത്ത കിണറ്റിൽ അള്ളാന്റെ ഹബീബിന്റെ അമ്പ് നിക്ഷേപിച്ചപ്പോ വെള്ളം അതാ ഉയർന്നിട്ട് ജനങ്ങള് വെള്ളം കോരുന്നത് എങ്ങനെയാണ്? നിറഞ്ഞ ടാങ്കിൽ നിന്ന് വെള്ളം മുക്കും പോലെയാണ്. ലയഗരിഫൂ നബി ആനിയത്തിയും ജുലൂസന്നല ശഫീരിൽ ബീരി വല്ലദീ നസല ബിസ്ഹമി ബിൽ ബീരി നജിയത്തു ബിൽ അജം, നാജിയത്തു ബിനുൽ അജം എന്ന് പറയുന്ന ആളാണ് ആ കിണറ്റിലേക്ക് അമ്പും കൊണ്ട് ഇറങ്ങിയത്. അയാളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പന പാലിച്ചുകൊണ്ട് നിറവേറ്റാൻ ഇറങ്ങിയത്. എന്നാൽ മറ്റൊരു നിവേദനം കാണാം, നാജിയത്തു ബിനുൽ അജം റിപ്പോർട്ട് ചെയ്യുകയാണ്, ദഅനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹീന ശുക്കിയയിലേ കല്ലത്തുൽ മാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജനങ്ങൾ വന്ന് വെള്ളമില്ലെന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫഖറജ സഹമം മിൻ കിനാനതി വദഫഹു ഇലയ്യ വദഅനി ബിദൽവിം മിമ്മായിൽ ബീരി ഫജിഇതുഹു ബിഹി ഫതവല്ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു, അതിൽ നിന്ന് ഒതുവെടുത്തു, മദമദ ഫാഹു വായിൽ കൊണ്ടിട്ട് കൊപ്ളിച്ചു, തുമ്മ മജ്ജദൽവാ, പിന്നെ അവിടെ ബക്കറ്റിലേക്ക് അല്ലാഹുവിന്റെ ഹബീബ് അങ്ങ് തുപ്പി. വന്നാസു ഫീ ഹർരിൻ ശദീദ് വഇന്നമാ ഹിയ ബിഹ്റും വാഹിദത്തുൻ വഖദ് സബഖൽ മുശ്രികൂന ഇലാ ബൽദഹ ഫഗലബൂ അലാ മബാമിയാഹി.
സഹാബത്ത് പറയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവരാൻ. ആ ബക്കറ്റിലെ വെള്ളത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വായ കൊപ്പളിച്ചിട്ട് ആ വെള്ളം കിണറ്റിലേക്ക് ഒഴിക്കാൻ പറയുന്നു. ആകെ ഒരു കിണറേ അവിടെയുള്ളൂ, വേറെ കുറച്ചകലെ വെള്ളമുള്ള ഒരു കിണറുണ്ട്, അത് മുശ്രിക്കീങ്ങൾ നേരത്തെ പിടിച്ചു വെച്ചു പോയി. സത്യം തന്നെ റസൂലുള്ളാനെ അയച്ച പടച്ചവനെ തന്നെയാണ് സത്യം. ഞാൻ ആ വെള്ളം അങ്ങോട്ടൊഴിക്കാനും ഫാറത്ത് കമാത്ത വെള്ളം ചീറി വരാൻ തുടങ്ങി. വസ്തവത്ത് അതിന്റെ വക്കുവരെ അത് ഉയർന്നു. അതിന്റെ സൈഡിൽ നിന്ന് മുക്കിയെടുക്കാൻ പറ്റുന്ന വിധത്തിലേക്ക് വെള്ളം കിട്ടുന്ന വിധം വെള്ളം ഉയർന്നു വരികയാണ്. ഇത് റസൂലുള്ളാന്റെ മുഅ്ജിസത്താണ്. വീട് വീടാന്തരം കേറിയിട്ട് അല്ലാഹുവിന്റെ റസൂല് സാധാരണക്കാരനാണെന്ന് പറയുന്ന ആധുനിക ലോകത്തെ ചില അബദ്ധ വിശ്വാസികളെ ഹബീബിനെ അറിയുമോ? ഭൂമിക്കറിയാം റസൂലുള്ളാനെ, ആകാശത്തിനറിയാം റസൂലുള്ളാനെ, കല്ലിനറിയാം ഹബീബിനെ, മണ്ണിനറിയാം മിണ്ണിനറിയാം, ലോകമാകമാനമുള്ള പ്രതിഭാസങ്ങൾക്ക് മുഴുവനും അറിയാം. ഹദാ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വാലിഹി വസ്ഹാബിഹി വസല്ലം. തങ്ങളെ എല്ലാവർക്കും അറിയാം, പക്ഷേ ചിലർക്കറിയില്ല. അവർ റബീഉൽ അവ്വൽ ഇറങ്ങും, അല്ലാഹുവിന്റെ ഹബീബ് സാധാരണക്കാരനാണെന്ന് പറയാൻ, റസൂലുള്ളാഹിന്റെ പ്രകീർത്തനം ചൊല്ലുന്ന വേദികളെ മുടക്കാൻ അത് അന്യായമാണെന്ന് പറയാൻ, അവരുടെ ഒരു നേതാവിന്റെ അനുസ്മരണ സമ്മേളനത്തിൽ പന്തികേടില്ല, ഇന്ത്യയുടെ ജന്മദിനമായ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നതിൽ ചെറുക്കില്ല, ഹബീബാകുന്ന ലോകത്തിന്റെ കാരുണ്യം ജനിച്ച ദിവസം അത് സന്തോഷിക്കുന്നതിൽ തെറ്റു പറയുന്നു. വേണമെങ്കിൽ അവര് പറയും ഹബീബ് വഫാത്തായത് 12-നല്ലേ, അപ്പൊ റസൂലുള്ള വഫാത്തായത് നിങ്ങൾ സന്തോഷിക്കല്ലേ, ഇല്ലാത്ത അപരാധം ഈ സമുദായത്തിന്റെ മേലെ വെക്കും. പ്രിയമുള്ളവരെ, ജന്മദിനം കൊണ്ട് സന്തോഷിക്കാൻ ഹബീബിന്റെ നിർദ്ദേശമുണ്ട്, അതിൽ കൃത്യമായ രേഖകളുണ്ട്. വഫാത്തിന്റെ ദിവസം ദുഃഖിക്കണമെന്ന് ഇസ്ലാമിൽ ഒരു നിയമമില്ല, ഇസ്ലാം അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. വഫാത്ത് ദുഃഖിക്കേണ്ട ഒരു ദിവസമാണ് എന്ന് പറഞ്ഞാൽ ദുഃഖാചരണം നിർദ്ദേശിക്കപ്പെട്ടിട്ടില്ല. ജന്മദിനം സന്തോഷ പ്രകടനം നിർദ്ദേശിക്കപ്പെട്ടതാണ്, രണ്ടും വ്യത്യസ്തമാണ്. അതുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് എന്ന് പറഞ്ഞാൽ നബി തങ്ങളുടെ മഹത്വം പറയലാണ്, ഖുർആനോതലാണ്, ജനങ്ങൾ ഒത്തുചേരലാണ്, റസൂലുള്ളാഹിന്റെ ജീവചരിത്രം പറയലാണ്, എന്നിട്ട് ജനങ്ങൾക്ക് ഭക്ഷണം വിതരണം ചെയ്യലാണ്. ഇതാണ് പന്തികേടെന്ന് പറയുന്നത്. എന്തൊരു അസംബന്ധമാണ്! ഒരു പ്രസ്ഥാനത്തിന്റെ നായകരെ അറിയിച്ചുകൂടാ എന്ന് ആ പ്രസ്ഥാനത്തിന്റെ പേരിലുള്ള അനുയായികൾ വാദിക്കുക. അയ്യയ്യോ, ഇത് ലോകത്തോടുള്ള തന്നെ ഒരു വിരോധാഭാസമാണ്. പക്ഷേ നമുക്ക് തെളിവ് വേണ്ട, നമുക്ക് പ്രമാണങ്ങൾ ആവശ്യമില്ല. ഹൃദയത്തിന്റെ അടിത്തട്ടിൽ സ്നേഹിക്കപ്പെടുന്ന നേതാവ് ജനിച്ച ദിവസം വരും ബാഹ്ലാദം വരുന്നത് ആ പ്രണയത്തിന്റെ പ്രോജ്വലനമാണ്, ആ സ്നേഹത്തിന്റെ പ്രകാശനമാണ്, ആ ഹൃദയ സാമീപ്യത്തിന്റെ പ്രമാണമാണ്. അതിന് കാലമേ തെളിവ് വേണമെന്നില്ല, പ്രണയമേ നീ ഉണ്ടായാൽ മതി. ആ പ്രണയ പാത്രമേ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്നേഹം എങ്ങനെ പറയാനാണ്, സ്നേഹം എങ്ങനെ പ്രകാശിപ്പിക്കാനാണ്, അതനുഭവിക്കുന്ന മധുരം അനുഭവിക്കുന്നവർക്കറിയാം. ഞാനിങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, 16 വയസ്സുള്ള സുന്ദരിയായ ഒരു പെണ്ണ് റോഡപകടത്തിൽ കിടക്കുമ്പോ ചെറിയൊരു ഷോക്കണിക്കുണ്ട് എനിക്ക്. പക്ഷേ നിമിഷം കഴിഞ്ഞപ്പോ അത് മാറിപ്പോയി. നല്ല സുന്ദരിയാണ്, പ്രായം കൊണ്ടും മേനി കൊണ്ടും പ്രകൃതിപരമായും സൗന്ദര്യമുള്ളവളാണ്. ആക്സിഡന്റ് കണ്ടപ്പോ ഒരു ചെറിയ ഷോക്ക്, നിമിഷം കഴിഞ്ഞപ്പോ അതങ്ങ് മറന്നുപോയി.
വീട്ടിലേക്ക് ചെന്നപ്പോ എന്റെ ഉമ്മാമാന്റെ കൈ അടുപ്പത്ത് തട്ടിയിട്ട് പൊള്ളിയിരിക്കുന്നു. എനിക്ക് സങ്കടം മാറുന്നില്ല, എനിക്ക് പ്രയാസം മാറുന്നില്ല. ഞാൻ ഉമ്മാമാനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോന്നു. ഉമ്മാമയ്ക്ക് മരുന്ന് വെച്ചിട്ട് സാന്ത്വനിപ്പിക്കുന്നു, പിന്നെയും ചാരത്തിരിക്കുന്നു. വയസ്സ് 110 കഴിഞ്ഞ ഉമ്മാമയാണ്, കാണാൻ 16-കാരിയെ പോലെ ഭംഗിയില്ല. അവളുടെ അപകടം എന്നെ സ്വാധീനിച്ചില്ല, ഈ ഉമ്മാമാന്റെ അപകടം എന്നെ സ്വാധീനിച്ചു. കാരണം ഇതെന്റെ ഉമ്മാമയാണ്, അതാണ് കാരണം. പ്രിയമുള്ളവരെ, ഇതുപോലെയാണ് എന്റെ ഹബീബാണ്, എന്റെ നേതാവാണ് എന്ന് നീ നിന്നിലേക്ക് ചേർത്ത് വെക്കുമ്പോ എന്റെ നേതാവ് ജനിച്ച ദിവസത്തെ സന്തോഷിക്കണോ? ചോദ്യമുയരുന്നില്ല. അതാണ് സ്നേഹം. സ്നേഹത്തിന് പ്രകാശിപ്പിക്കാൻ സെന്റൻസുകളില്ല. സ്നേഹം ഇങ്ങനെ പറഞ്ഞ് അവതരിപ്പിക്കാൻ കഴിയില്ല. സ്നേഹം സ്നേഹിക്കപ്പെടുന്നവരിലേക്ക് ചാലികമായ ഒരു ശക്തിയെ തീർക്കുന്നുണ്ട്. അതാണ് കണ്ടില്ലേ, 30 കൊല്ലം, 20 കൊല്ലം, 16 കൊല്ലം, 18 കൊല്ലം പെറ്റ് പോറ്റി എല്ലാം വളർത്തിക്കൊണ്ടുവന്ന ഉമ്മാനെ വാപ്പാനെ എല്ലാം വിട്ടെറിഞ്ഞിട്ട് ഒരുത്തി ഇങ്ങനെ പോവാണ്. വീടും വേണ്ട, കൂടും വേണ്ട, നാടും വേണ്ട, ഉപ്പയും വേണ്ട, ഉമ്മയും വേണ്ട, ഉപ്പാപ്പയും വേണ്ട, ഉടയവരും വേണ്ട, ഉറ്റവരും വേണ്ട, ബന്ധുക്കളും വേണ്ട, ഒന്നും വേണ്ട. എന്താ കാരണം? ഒരു പൈശാചിക പ്രേമം. സ്നേഹമെന്ന ധാതുവില്ലതൊന്നാണ്, പക്ഷേ ഇത് പിഴച്ചതാണ്. ഇതുപോലെ പ്രേമമെന്ന മായാവലയത്തിൽ വീണ് വഴിമാറിപ്പോയ പ്രണയികളെ, ശരിയായ പ്രണയത്തിന്റെ തലസ്ഥാനമാണ് മദീന. അവിടേക്ക് ചെല്ലും വൈസ് ഹാക്കുമേം പോഷ്